हरि ओम ओम नमो नारायणाय। स्वामीजी नमुक आरंभिक्या। हरि ओम आरंभ। शिवाजी सम्मरी ഒന്ന് പറയാമെങ്കിലോ? ആശ്രമ ധർമ്മങ്ങളുടെ 22-ാമത്തെ ക്ലാസ് ആണ് ഇന്ന് സ്വാമിജി എടുക്കാൻ പോകുന്നത്. അതിനു മുന്നോടിയായി കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെല്ലാം പറഞ്ഞു എന്ന് നമുക്കൊന്ന് നോക്കാം. ആശ്രമധർമ്മങ്ങളെ പരിചയപ്പെടുത്തുന്നതിൽ ഗൃഹസ്ഥാശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനമായ സംസ്കാരങ്ങളിൽ ഷോഡശ സംസ്കാരത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. 16 തരം സംസ്കാരമാണ് ഉള്ളത്. അതിൽ 8 തരം സംസ്കാരമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്കാരങ്ങളിൽ ചിലത് നടപ്പില്ലാത്തതുമുണ്ട്. ഇന്നത്തെ സാഹചര്യങ്ങളിൽ ചിലത് ചെയ്യാൻ പറ്റാത്ത സംസ്കാരവുമുണ്ട്. ഇന്ന് 12-ാമത്തെ സംസ്കാരമായ കേശാന്ത സംസ്കാരമാണ് നമ്മൾ പറഞ്ഞത്. ഇത് ഗുരുകുലത്തിൽ വിദ്യാഭ്യാസ കാലത്തിൽ നടക്കുന്ന ഒരു ചടങ്ങാണ്. ഇന്നത്തെ വിദ്യാഭ്യാസ കാലത്ത് ഇത് പ്രാക്ടിക്കൽ അല്ല. ഇത് സമ്പ്രദായപ്പടി നടക്കുന്ന ഒരു ഗുരുകുലത്തിൽ നടക്കുന്ന ഒരു ചടങ്ങാണ്. കേശാന്തം എന്നാൽ മുടിയെടുക്കുക. നേരത്തെ ജനിച്ച് മുടിയെടുക്കുന്ന കർമ്മത്തെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. ആ കർമ്മം പോലെ തന്നെ അത് കർമ്മം പോലെ തന്നെ നടക്കുന്നതാണ്. 8-ാമത്തെ വയസ്സിൽ ഗുരുകുലത്തിൽ പ്രവേശിച്ച് 8 വർഷം അവിടെ പഠിക്കണം. പഠിച്ച് അതൊരു ബേസിക് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഗുരുവിന്റെ അനുഗ്രഹത്തോടു കൂടി 16-ാമത്തെ വയസ്സിൽ ചെയ്യുന്ന കർമ്മമാണ് കേശാന്തം. വേണമെങ്കിൽ ഗുരുവിന്റെ അടുത്ത യോഗ്യത അനുസരിച്ച് പഠനം തുടരാം. ഗുരുകുലത്തിൽ വെച്ച് മുണ്ഡന കർമ്മം ചെയ്ത് അതോടൊപ്പം തന്നെ പരമ്പര ഗുരുക്കന്മാരെയും ഋഷിമാരെയും എല്ലാം കൃതജ്ഞതയോടുകൂടി നമസ്കരിച്ച് ആഹുതികളൊക്കെ സമർപ്പിക്കുന്നു. ആ സമയത്ത് ഗോദാനം ഒക്കെ ചെയ്യാറുണ്ട്. എന്തിന് ഇത് ചെയ്യുന്നു എന്നാൽ ഗുരുകുലത്തിൽ താമസിക്കുന്ന സമയത്ത് മുടി വെക്കണം എന്നുണ്ട്. അവർ ബ്രഹ്മചാരികളാണ്. ഗുരുവിന്റെ നിർദ്ദേശമില്ലാതെ മുടി എടുക്കാൻ പാടില്ല. മുടി വെട്ടുക എന്നത് ഒരു സംസ്കാരമാണ്. ശങ്കരാചാര്യ സ്വാമികളുടെ പരമ്പരയിൽ മുടി എടുക്കുന്നത് 2 രീതിയിലാണ്. ചിലർ മുടി വെട്ടാതെ ജടയും താടിയും നീട്ടി വളർത്തും. ഒന്ന് മുടി വെട്ടുന്ന രീതിയും, ഇടയ്ക്ക് മുടി വെട്ടാനോ ഹാഫ് ഷേവ് ചെയ്യുവാനോ വിധിയില്ല. അത് തെറ്റാണ്. മുടി എടുക്കാനും സമയവും മന്ത്രവും പൂജയും ഒക്കെയുണ്ട്. ഇതിനെ പറ്റി പറയുന്ന ഒരു ഉപനിഷത്ത് തന്നെയുണ്ട്, ക്ഷുരികോപനിഷത്ത് എന്നാണ്. അതിൽ വിശദമായി എല്ലാം പറയുന്നുണ്ട്. സാമാന്യ നിയമം പറഞ്ഞാൽ വർഷത്തിൽ ഒരിക്കൽ മുടിയെടുക്കാം. സംക്രാന്തി അന്ന് മുടിയെടുക്കാം, അല്ലെങ്കിൽ ഗുരു പൂർണിമയ്ക്ക് മുടിയെടുക്കാം. വർഷത്തിൽ 2 പ്രാവശ്യം മുടിയെടുക്കുന്നതിന് അയനമുണ്ടനം എന്ന് പറയുന്നു. ദക്ഷിണായനം ഉത്തരായനം തുടങ്ങുന്നതിന് മുമ്പ് മുടിയെടുക്കാം. അത് 6 മാസത്തിൽ ഒരിക്കൽ എടുക്കുന്ന രീതി. മാസമാസം ചെയ്യുന്നവർ പൂർണിമ ദിവസം ചെയ്യാം. മുടി വെട്ടുക എന്നത് സാധാരണ ഒരു കർമ്മം എന്ന് നമ്മൾ കരുതും. മുടി വെട്ടുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ, ചില നാഡികൾക്കുണ്ടാകുന്ന ഉയർച്ച, പ്രത്യേകിച്ച് ബ്രെയിൻ പ്രത്യേക രീതിയിലുള്ള ഒരു മാറ്റം ഇതിനുണ്ട്. പൂർണിമ ദിവസം ചന്ദ്രനെ നോക്കി മുടിയെടുത്താൽ മാനസികമായ ഗുണങ്ങളുണ്ട്. അല്ലാത്ത ദിവസം മുടിയെടുത്താൽ ഗ്രഹങ്ങളുടെ ബാധ ഉണ്ടാകും എന്നാണ് പറയുക. ഗൃഹസ്ഥാശ്രമം ചെയ്യുന്നവർ ദിവസവും ഷേവ് ചെയ്യണമെന്നാണ് പറയുക. വ്രതമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ഷേവ് ചെയ്യാൻ പാടില്ലാത്ത സമയവും ഉണ്ട്. ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ആരും ഡീറ്റെയിൽ ആയി പഠിച്ചിട്ടില്ല. ജന്മം മുതൽ മൃത്യു വരെ പ്രകൃതിയുമായിട്ട് ചേർന്ന് ജീവിക്കുക. അത് അടുത്തത് 13-ാമത്തെ സംസ്കാരമായ സമാവർത്തനം. ഇത് ഇന്ന് നടക്കുന്ന ഒരു സംസ്കാരമാണ്. ദീക്ഷാന്ത സമാരോഹം എന്നും പറയും. വിദ്യാഭ്യാസം കഴിഞ്ഞ് ഗ്രാജുവേഷൻ എടുത്ത് പുറത്തു വരുന്ന ആ ഒരു അവസ്ഥ. യൂണിവേഴ്സിറ്റികളിൽ ഗ്രാജുവേഷൻ സെറിമണി കേശാന്ത നടക്കുന്നത് പോലെ ആണ് ഈ സംസ്കാരം നടക്കുന്നത്. കേശാന്ത സംസ്കാരം കഴിഞ്ഞ വഴി ഉണ്ടാകും സമാവർത്തനം. വിദ്യാഭ്യാസം കഴിഞ്ഞ് പണ്ഡിതനായി അവിടെ ഇരുത്തി അഭിഷേകം ചെയ്യും. ഗുരുവാണ് ഈ അഭിഷേകം ചെയ്യുക. ബ്രഹ്മചര്യകാലം കഴിഞ്ഞ് വിദ്യാസ്നാതകനായി, അതായത് ഇന്നത്തെ ഗ്രാജുവേഷൻ ഡേ പോലെ പഠിപ്പ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പഠിപ്പ് കഴിഞ്ഞ് വീട്ടിൽ പോയി ജോലി തേടണം. സമാവർത്തനം കഴിഞ്ഞാൽ 2 ഓപ്ഷൻ ഉണ്ട്. ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കാം, അല്ലെങ്കിൽ ഗുരുവിന് സേവ ചെയ്ത് അങ്ങനെ സന്യാസത്തിലേക്കും
പോകാം. സാമാന്യ രീതിയിൽ പറഞ്ഞാൽ സമാവർത്തനം കഴിഞ്ഞാൽ ഗൃഹസ്ഥാശ്രമം തുടങ്ങണം എന്നാണ് നിർദ്ദേശം. ചാണ്ഡ്യോഗോപനിഷത്തിൽ വിശദമായി പറയുന്നുണ്ട്. അനേകം ഉപനിഷത്തുകളിൽ ഇത് തന്നെയാണ് പറയുന്നത്. അടുത്ത സംസ്കാരം വിവാഹമാണ്. വിവാഹ സംസ്കാരം എന്നാൽ വിശേഷാൽ വിവാഹം എന്നാൽ വിശേഷാൽ വഹതി ഇതി എന്നാണ് അർത്ഥം. വിശേഷമായ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് വരൻ കന്യകയെ വരന്റെ കൂടെ കൂട്ടിക്കൊണ്ടുപോകുക എന്ന ചടങ്ങാണ് പാണിഗ്രഹണം എന്നാണ് ഇതിന് പേര് പറയുക. ഉദ്ഭാവു എന്ന പേരും ഉണ്ട്. കൂടുതലായും വിവാഹം എന്ന പേര് തന്നെയാണ് ഉള്ളത്. എന്തിനാണ് വിവാഹം എന്ന് ചോദിച്ചാൽ നമ്മുടെ സംസ്കാരത്തിൽ പറഞ്ഞ എല്ലാ ചടങ്ങുകളും ചെയ്യാൻ അർഹനാകുന്നത് വിവാഹിതനാകുമ്പോഴാണ്. വിവാഹിതരാകാത്തവർക്ക് സ്വതന്ത്രമായി വൈദികമായ ചടങ്ങുകളൊന്നും ചെയ്യാൻ പറ്റില്ല. വിശേഷപ്പെട്ട അമ്പലങ്ങളിൽ പൂജകർ ആകണമെങ്കിൽ അവർ വിവാഹം കഴിച്ചിരിക്കണം. ചില വിശേഷപ്പെട്ട ചുരുക്കം ചില അമ്പലങ്ങളിൽ അവിവാഹിതരായവർക്ക് പൂജ ചെയ്യാൻ അവകാശം. ബദ്രിനാഥ്, കേദാർനാഥ് തുടങ്ങിയ അമ്പലങ്ങളിൽ വിവാഹം കഴിക്കാത്തവർക്കാണ് പൂജ ചെയ്യാനുള്ള വിധി. വിവാഹിതർ അല്ലെങ്കിൽ യജ്ഞാദികൾ ചെയ്യാൻ പാടില്ല എന്നാണ് വേദം പറയുന്നത്. ആത്മാവിന്റെ രണ്ട് ഭാഗമാണ് സ്ത്രീയും പുരുഷനും. ബ്രഹ്മാവ് സ്വയം തന്നെ രണ്ടായി പിളർന്ന് സ്ത്രീയും പുരുഷനും ആയി. അതുകൊണ്ട് കർമ്മത്തിന് ഒരാൾ അധികാരിയല്ല എന്ന് പറഞ്ഞാൽ അയാളുടെ പകുതി ഭാഗമേ ആകുന്നുള്ളൂ. വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിനുള്ള അധികാരം ഇല്ല. അർദ്ധോവ ഏഷ ആത്മനഹ എന്ന് തൈത്തിരീയ ബ്രാഹ്മണത്തിൽ പറയുന്നുണ്ട്. വിവാഹം കഴിഞ്ഞവർ പ്രത്യേകം ശ്രദ്ധിക്കണം. വിവാഹശേഷം കർമ്മഫലം വിഭജിതമാണ്. വിഭജിച്ചാണ് എടുക്കുക. ആര് എന്ത് കർമ്മം ചെയ്താലും രണ്ടു പേർക്കും അത് അതിന്റെ പുണ്യപാപങ്ങൾ നമുക്ക് കിട്ടും. അതുകൊണ്ട് ശ്രദ്ധയോടെ എല്ലാ കർമ്മങ്ങളും ശരിയായ വിധത്തിൽ നമ്മൾ അനുഷ്ഠിക്കുക തന്നെ വേണം. വിവാഹത്തിന്റെ ഇനിയും കുറെ വശങ്ങളും മന്ത്രങ്ങളും ഇനി സ്വാമിജിയിൽ നിന്ന് നമുക്ക് കേൾക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് സ്വാമിജിയെ ഈ ക്ലാസ്സിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ഹരി ഓം സ്വാമിജി. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം പാതരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ശ്രീദക്ഷിണാമൂർത്തയേ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. ഓം നമോ നാരായണായ. ആശ്രമധർമ്മങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ ഷോഡശ സംസ്കാരങ്ങളിൽ വിവാഹം അതാണ് തുടങ്ങിയത്. അതിനെക്കുറിച്ച് ഇവിടെ സംക്ഷേപത്തില് ശ്രീബാജി പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ച വിഷയങ്ങൾ. വിവാഹ ചടങ്ങിനെ കുറിച്ച് നേരത്തെ തന്നെ നമ്മൾ അല്പം ചിന്തിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ
അതില് വിവാഹമെന്ന ആ ചടങ്ങിന്റെ ഒരു ധാർമ്മികമായ വശം, അതാണ് ഇനി ആ മന്ത്രങ്ങളിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. വിവാഹ ചടങ്ങിന് വിവാഹ അഗ്നി അല്ലെങ്കിൽ ആ വിവാഹ ചടങ്ങിന് വേണ്ടിയിട്ട് സ്ഥാപിക്കുന്ന അഗ്നിയില് ഹോമകുണ്ഡത്തില് ലാജാ ഹോമം എന്ന ഒരു ഹോമമാണ് ചെയ്യുക. അങ്ങനെ ഹോമവും അതിന്റെ ചടങ്ങുകളും ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും വിവാഹത്തിന്റെ മറ്റ് നമ്മൾ ഇന്ന് കാണുന്നതായിട്ടുള്ള ചടങ്ങുകളൊക്കെ നടക്കുക. പക്ഷെ ഇപ്പോ ഈ അടുത്ത കാലങ്ങളിൽ നോക്കുമ്പോ വിവാഹ ചടങ്ങില് ആ കർമ്മപരമായിട്ടുള്ള കാര്യങ്ങള് അതെല്ലാം കേവലം പ്രതീകാത്മകങ്ങളായി മാറി. അതായത് അങ്ങനെ ചെയ്യണമെന്ന് കേട്ടിട്ടുള്ളത് കൊണ്ട് പൂർവികർ പറയുന്നത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രം. ഈ വിവാഹ ചടങ്ങുകൾ ചെയ്യുന്നതിൽ എത്ര ശ്രദ്ധയുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ അത് ആ മുമ്പ് നടന്നിരുന്ന ചടങ്ങുകളുടെ അർത്ഥമറിയാത്തത് കൊണ്ടും അതിൻ്റെ മൂല്യങ്ങൾ അറിയാത്തത് കൊണ്ടും പതുക്കെ പതുക്കെ അത് സൗകര്യാർത്ഥം ലോപിച്ചുപോയി. അപ്പൊ ഇന്നിപ്പോ വിവാഹ ചടങ്ങുകളിൽ ഹോമം കാണുന്നത് വളരെ ചുരുക്കമാണ്. പ്രത്യേക പാരമ്പര്യമുള്ളവര് അതൊക്കെ ചെയ്യുന്നുണ്ടാകും, അല്ലെങ്കിൽ ഹോമമൊന്നും എവിടെയും കാണാൻ കഴിയില്ല. അപ്പൊ ഇന്ന് നമ്മള് വിവാഹ ചടങ്ങിന് വേണ്ടി ബുക്ക് ചെയ്യുന്ന വിവാഹ മണ്ഡപങ്ങളില് ഹോമം നടത്തുമെന്ന് പറഞ്ഞാൽ അവർ മണ്ഡപം ബുക്ക് ചെയ്യിക്കില്ല. കാരണം ഹോമം നടത്തിയാൽ അവിടെ പുക വരും, പുക വന്നിട്ട് മണ്ഡപത്തില് അവിടുത്തെ എന്താ പെയിന്റ് അടിച്ചിരിക്കുന്നതും കളറും അവിടുത്തെ ഡിസൈനും ഒക്കെ പോകും. അതുകൊണ്ട് നിർബന്ധമായിട്ടും അവിടെ വിവാഹം ചടങ്ങിന് ഹോമം ചെയ്യരുതെന്ന് തന്നെ അവർ പറയും. പിന്നെ അതിന് പകരമായിട്ട് അമ്പലത്തിലോ മറ്റോ ഒക്കെ ചെയ്തു വരാം എന്നുള്ള ഒരു ദുരവസ്ഥയാണുള്ളത്. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഇത്തരം മാറ്റങ്ങള് വന്നു കഴിഞ്ഞു. അതിലെ ഈ വിവാഹ ചടങ്ങില് ഹോമത്തിന് പകരം ഇപ്പോ ചുരുക്കത്തിൽ എത്തിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതൊരു നിലവിളക്ക് കത്തിക്കുന്നതിൽ എത്തി. ഇപ്പൊ നിലവിളക്ക് കത്തിക്കുന്നുണ്ട്, അതും ചിലര് കത്തിക്കുന്നില്ല അങ്ങനെയുണ്ട്, അതും ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ്. കാരണം അതിനുവേണ്ടി വിളക്ക് തേടിപ്പോണം, ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, പലപ്പോഴും അങ്ങനെയൊക്കെ സംഭവിക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അത്തരം ഈ ധാർമ്മികമായ കാര്യങ്ങളിൽ ഉള്ള ആ ഒരു വശം, ഇത്തരം ചടങ്ങുകളിലുള്ള ആ വശം, അത് മറന്നുപോകുന്നു. അതിന് കാരണം അതിന്റെ വാല്യൂകൾ അറിയാത്തത് കൊണ്ടാണ് എന്നതാണ് സത്യം. എന്തിനാണ് ഇത് ചെയ്യുന്നത്? അപ്പൊ വിവാഹം എന്ന് പറയുന്നത് ഇപ്പോ ഒരു സാമൂഹികമായിട്ടുള്ള കുടുംബമായി ജീവിക്കാനുള്ള ഒരു കർത്തവ്യം, അത് മാത്രമായിട്ട് നിൽക്കുകയാണ്. അതിന്റെ ധാർമ്മിക വശം അറിയുന്നില്ല. അപ്പൊ അതാണ് നമ്മുടെ സനാതനധർമ്മത്തില് വന്നുപെട്ടിട്ടുള്ള അനേകം ചുതികളില് ഒരു ചുതിയാണ്, ഒരു എന്താ പറയുക, തകർച്ചയാണ് ഈ ഇത്തരം ആചാരങ്ങളുടെ മൂല്യങ്ങൾ അറിയാതെ നമ്മൾ പ്രവർത്തിക്കുന്നു എന്ന് പറയാം. മൂല്യങ്ങൾ അറിയാതെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ശ്രദ്ധയില്ലാതെ വരുന്നത്, അതിൽ താല്പര്യമില്ലാതെ വരുന്നത്. അപ്പോ ഈ വിവാഹ അഗ്നി എന്ന് പറയുന്ന ലാജാഹോമം ചെയ്യുന്ന അഗ്നി, ആ ലാജാഹോമം കഴിഞ്ഞ് ആ അഗ്നിയെ തന്നെ വധൂവരന്മാര്, അത് പ്രത്യേകിച്ച് ഈ വധു വരന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ ആ അഗ്നിയും കൊണ്ടാണ് പ്രവേശിക്കുക, അഗ്നിയോട് കൂടിയാണ് പ്രവേശിക്കുക എന്നാണ് സങ്കല്പം. അതിന്റെ പ്രതീകമായിട്ടാണ് ഇന്ന് പലയിടങ്ങളിലും ഒക്കെ
ഈ നിലവിളക്കുമായിട്ട് വീട്ടിനുള്ളിൽ പ്രവേശിക്കുന്നത് കാണുന്നത്. അപ്പോ ഈ നിലവിളക്ക് വെച്ച് പ്രവേശിക്കുന്നതിന്റെ അർത്ഥം അതൊരു അഗ്നിയും കൊണ്ടാണ് പ്രവേശിക്കുക. അപ്പൊ അഗ്നിദൈവം ദൈവതം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ കർമ്മങ്ങളുടെയും ആശ്രയമാണ്. കാരണം അഗ്നി നിലവിളക്ക് ദീപം കൊളുത്തിയാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുക. ജന്മം മുതല് നമ്മള് അന്ത്യേഷ്ടി വരെയുള്ള എല്ലാ കർമ്മങ്ങളിലും ഈ ദീപം ശിഖയുണ്ട്, ദീപം കൊളുത്തലുണ്ട്. അത് അഗ്നിയുടെ പ്രതീകമാണ്. അപ്പൊ അഗ്നി കൊണ്ട് വീട്ടിനുള്ളിൽ കയറുന്നതിന്റെ താല്പര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ അഗ്നിയിലാണ് ഇനി ആ ഗൃഹിണി തന്റെ ധാർമ്മിക കർത്തവ്യങ്ങളൊക്കെ നിറവേറ്റാൻ പോകുന്നത്. അപ്പൊ അഗ്നി ദേവനോടൊപ്പമാണ് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അത് ഐശ്വര്യത്തിൻ്റെയും സമ്പദ് സമൃദ്ധിയുടെയും അതുപോലെ തന്നെ ഇപ്പൊ വീട്ടില് നടക്കുന്നതായിട്ടുള്ള മറ്റു ചടങ്ങുകൾ, പാചകം ചെയ്യുന്നത് മുതൽക്കുള്ള എല്ലാ ചടങ്ങുകളും ഇതെല്ലാം അഗ്നിയെ സാക്ഷ്യപ്പെടുത്തിയാണ്. ഇപ്പൊ പണ്ട് കാലത്ത് ഇന്ന് നമുക്ക് ഉള്ളതുപോലെ അഗ്നി കത്തിച്ച് പെട്ടെന്ന് കത്തിക്കാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല. അതായത് ഇപ്പൊ തീപ്പെട്ടിയൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എന്ന് വെച്ചോളൂ, അങ്ങനെ ഒരു പാരമ്പര്യത്തിൽ നമ്മൾ നോക്കുമ്പോ ഈ അഗ്നി ഒരിക്കൽ വീട്ടില് കത്തിച്ച് കിട്ടിയാൽ അതിനെ സൂക്ഷിക്കുക എന്നുള്ളത് വളരെ ഒരു വലിയ ഒരു ദായിത്വമായിരുന്നു. കാരണം അത് സൂക്ഷിച്ചില്ലെങ്കിൽ അത് കെട്ടുപോയാൽ പിന്നെ ബുദ്ധിമുട്ടാണ് രണ്ടാമത് കത്തിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ അഗ്നി കൊണ്ടുവരുന്ന അഗ്നി വീട്ടിലൊരു സ്ഥാനത്ത്, അതിന് പ്രത്യേക സ്ഥാനമൊക്കെ ഉണ്ട്, ആ സ്ഥാനത്ത് സൂക്ഷിക്കുന്നു. ഭാവിയില് അത് ഗാർഹപത്യ അഗ്നിയായിട്ട് മാറും. അഗ്നി ആധാനം ഇപ്പൊ അടുത്ത നമ്മുടെ ഷോഡശ സംസ്കാരങ്ങളിൽ അടുത്ത സംസ്കാരം അതാണ്, വിവാഹം കഴിഞ്ഞാൽ. അപ്പൊ അഗ്നി ആധാനം ചെയ്ത് ദിവസവും അതില് ഹോമങ്ങൾ ചെയ്യാനുണ്ട്. ഗാർഹപത്യ ഹോമം ചെയ്യണം. ഗൃഹത്തിൽ ഇരിക്കുന്ന കാലത്ത് മുഴുവൻ ചെയ്യേണ്ട ഗൃഹസ്ഥരുടെ പരമമായ ധർമ്മമാണ് നിത്യ അഗ്നിഹോത്രം എന്ന ഗാർഹപത്യ അഗ്നിയില് ഹോമം ചെയ്യുക. അപ്പൊ ദിവസവും നമ്മള് ഭഗവാനെ അർപ്പിച്ച് ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് പോലെ, നേരത്തെ നമ്മൾ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു ഇതിന്റെ തുടക്കത്തിലുള്ള ചർച്ചയിൽ, അതൊക്കെ വന്നതാണ്. അപ്പൊ അങ്ങനെ ദിവസവും ഭഗവാൻ അർപ്പിച്ച് കഴിക്കുന്നത് ഇന്നത് പ്രതീകാത്മകമായിട്ട് ചെയ്യുന്നു. മുമ്പത് അഗ്നിയിൽ അർപ്പിച്ച് അതിന്റെ പ്രസാദമായിട്ടാണ് യജ്ഞശിഷ്ടാശിനസന്തോ മുച്ചന്തേ സർവകൽഭിഷൈഹി എന്ന ഗീതയിൽ പറഞ്ഞതുപോലെ, അത് യജ്ഞത്തിൽ അർപ്പിച്ച് ഈശ്വരീയമായ ഭാവത്തില് ആണ് അന്നം ഭക്ഷിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മനസമാധാനം ഉണ്ടായിരുന്നു, അന്നം ശുദ്ധിയാക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഭഗവാന് വേണ്ടി നമ്മൾ പ്രസാദമായിട്ട് അന്നം നിർമ്മിക്കുമ്പോൾ ഒന്ന് ആലോചിക്കുക, നമ്മളൊരു ജോലിയായിട്ട് വീട്ടിലുള്ളതാണ് എല്ലാവർക്കും ഭക്ഷണം വച്ചു കൊടുക്കണം, അതെന്ന ഒരു ജോലിയായിട്ട് അമ്മമാര് ഭക്ഷണം ഉണ്ടാക്കുന്നതും അത് വിളമ്പുന്നതും, എന്നാൽ അതൊരു പ്രസാദമായിട്ട് ഭഗവാൻ അർപ്പിക്കാനാണ് ചെയ്യുന്നത്. ഈ ഗൃഹത്തിലുള്ളവരൊക്കെ ഭഗവാന്റെ തന്നെ അംശമാണ്. ആദ്യം അത് ഭഗവാനിൽ അർപ്പിച്ച്, അഗ്നിയിൽ അർപ്പിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടദേവനിൽ അർപ്പിച്ച്, അതിന്റെ പ്രസാദമായിട്ടാണ് നാം ഇത് ഭക്ഷിക്കുന്നത് എന്ന ഭാവം വന്നാൽ ആ വ്യത്യാസം ഒന്ന് ചിന്തിച്ചു നോക്കൂ. അത് വലിയൊരു വ്യത്യാസമാണ്. അപ്പോ അമ്പലത്തിലെ പ്രസാദത്തിനും നമ്മൾ പൊങ്കാലയ്ക്കും ഒക്കെ പോകുമ്പോ, ആറ്റുകാൽ പൊങ്കാല വിശ്വപ്രസിദ്ധമാണ്. അമ്മമാരുടെ ഇപ്പോ ഗിന്നസ് ബുക്കിൽ തന്നെ ഒന്നോ രണ്ടോ വട്ടം പേര് കുറിച്ച വലിയൊരു സംഭവമാണ്. അപ്പൊ ലോകത്ത് തന്നെ അങ്ങനൊരു സംഭവം ഇല്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഹിന്ദുധർമ്മത്തിന്റെ ആശ്ചര്യങ്ങളും അത്ഭുതങ്ങളും. ഇതൊന്നും ആരും സൃഷ്ടിച്ചതല്ല. ഇതിങ്ങനെ ആ ഹിന്ദുധർമ്മത്തിന്റെ വൈശിഷ്ട്യം കൊണ്ടും വൈഭവം കൊണ്ടും അതിങ്ങനെ വന്നു ചേരുന്നതാണ്. ഇപ്പൊ ഇത്രയും ആൾക്കാര് ആറ്റുകാല് വന്നു ചേരുന്ന അത്രയും ആൾക്കാരെ ഒന്ന് ക്ഷണിച്ച് കൊണ്ടുവന്ന് പരിപാടി നടത്തണമെന്ന് വിചാരിച്ചാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ആലോചിച്ചു. അവിടെ ക്ഷണിക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും അതേ വർഷത്തിൽ ഏത് ദിവസമാണെന്ന് അറിയാം.
അത് പാരമ്പര്യമായിട്ട് അറിയുന്നതാണ്. അത് കലണ്ടറിലൊക്കെ എഴുതിയിട്ടുണ്ടാവും. അതുപോലെ പാരമ്പര്യമായിട്ട് അറിയാം ഇന്ന ദിവസമാണ് അവിടെ ആ പൊങ്കാല ഇടുക എന്ന്, ആ ദിവസത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കും. അപ്പൊ ഇതൊക്കെ ഇതിൽ വന്ന വലിയ അത്ഭുതങ്ങളാണ്. അപ്പൊ ഇതിന്റെ മൗലികമായ ചിന്ത എന്ന് പറയുന്നതാണ് ഞാൻ ഈ പറയുന്നത്. അത് ആ ഭാവത്തിലാണ് ഗൃഹിണി ഗൃഹത്തില് അന്നമുണ്ടാക്കുന്നത് ദൈവത്തിന് ഈശ്വരന് അർപ്പിക്കാനായിട്ട്. ആ ഭാവം വരുമ്പോ അന്നം ഉണ്ടാക്കുന്നതിനുള്ള ഭാവവും അതിലുള്ള സ്വാദും മനസ്സും ഒക്കെ വ്യത്യാസമാകുന്നൊരവസ്ഥയുണ്ട്. എന്നിട്ട് ആ അന്നമാണ് പ്രസാദ രൂപയുടെ വീട്ടിലുള്ള മറ്റ് അംഗങ്ങൾ ഭക്ഷിക്കുന്നത്. അപ്പൊ അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ മാനസികമായും ശാരീരികമായിട്ടുള്ള പ്രത്യേകത ഉണ്ടാവും. അപ്പൊ അതാണ് ഈ ഗാർഹപത്യ അഗ്നി എന്നുള്ളതിൻ്റെ ഉദ്ദേശം. ആ ഗാർഹപത്യ അഗ്നിയെ സംരക്ഷിക്കേണ്ടത് ആജീവനമാണ്. ജീവിതം മുഴുവൻ അത് സംരക്ഷിക്കണം. പ്രതിദിനം അതിലെ അഗ്നിഹോത്രം, ഭാര്യയും ഭർത്താവും ചേർന്ന് അഗ്നിഹോത്രം ചെയ്യണം എന്നൊക്കെയാണ്. അപ്പൊ ഈ അഗ്നിയുടെ സംബന്ധം ഈ പറഞ്ഞു വരുന്നത് ഈ വിവാഹ ചടങ്ങിൽ വച്ച് തന്നെയാണെന്നാണ്. അവിടെ നിന്നാണ് ഈ സംബന്ധം വരുന്നത്. അതുപോലെ വിവാഹത്തിൽ ചെയ്യുന്ന മറ്റൊരു ചടങ്ങാണ് അഗ്നി പ്രദക്ഷിണം എന്ന് പറയുന്നത്. അവിടെ അഗ്നിക്ക് പ്രദക്ഷിണം ചെയ്യാറുണ്ടല്ലോ. അതിനിപ്പോ നമ്മള് മണ്ഡപത്തിൽ വിളക്ക് വെച്ച് വിളക്കിനാണ് പ്രദക്ഷിണം ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണ് കാണുന്നത്. ചിലവർ ചെയ്യുന്നുണ്ട്, ചിലവർ ചെയ്യുന്നില്ല. അപ്പൊ അഗ്നി പ്രദക്ഷിണവും ഇതിന്റെ തന്നെ സൂചകമാണ്. അഗ്നി എല്ലാ പാപങ്ങളെയും ശമിപ്പിക്കുന്നതാണ്. അപ്പൊ പാപശമനമാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും ഉണ്ടാകാനും മനസ്സിന്റെ സാമരസ്യം ഉണ്ടാകാനും സ്വൈരത്തോടു കൂടി ജീവിക്കാനും കഴിയുക, ഇങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനയാണ് അഗ്നി പ്രദക്ഷിണത്തിൽ ഉണ്ടാകും. അഗ്നി പ്രദക്ഷിണത്തിൽ തന്നെ ചേർന്ന് വരുന്ന ഒരു ചടങ്ങാണ് നേരത്തെ സൂചിപ്പിച്ച സപ്തപതി എന്നത്. അത് 7 തവണ പ്രദക്ഷിണം വയ്ക്കുക. സപ്തപതി, സപ്തപതിയിലെ 7 തവണ പ്രദക്ഷിണം വയ്ക്കുന്നതിന് 7 മന്ത്രങ്ങളുണ്ട്. സപ്തപതീയം സംഖ്യം സഖ്യം എന്നാണ് ഒരു സൂത്രം പറയുന്നത് അഷ്ടാധ്യായിയിൽ. അതായത് ഈ സപ്തപതി ചെയ്യുന്നതിൻ്റെ മുഖ്യമായ ഉദ്ദേശം എന്നത് ഭാര്യാഭർത്താക്കന്മാരുടെ സഖ്യമാണ്, പരസ്പര സൗഹൃദ ബന്ധമാണ്, പരസ്പര സ്നേഹമാണ് എന്നാണ്. പിന്നെ ഓരോ പ്രദക്ഷിണത്തിനും ഓരോ മന്ത്രവും അതിൻ്റെ ഓരോ ഉദ്ദേശവും ഉണ്ട്. ഇപ്പൊ സപ്തപതിയിലെ 1-ാമത്തെ പ്രദക്ഷിണത്തിൽ പറയുന്ന മന്ത്രം ഓം ഇഷ ഏകപതി ഭവ എന്ന് തുടങ്ങുന്ന മന്ത്രമാണ്. ആ മന്ത്രം ചെയ്ത് ഒരു പ്രദക്ഷിണം ചെയ്യുമ്പോൾ, ആദ്യത്തെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ അത് ഗൃഹത്തിലെ അന്നാദികളുടെ സൃഷ്ടിക്ക് വേണ്ടിയാണ്. ഗൃഹത്തിൽ ഒരിക്കലും അന്നം മുട്ടരുത് എന്ന പ്രാർത്ഥനയാണ് ആ മന്ത്രത്തിൽ വരുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് 1-ാമത്തെ പ്രദക്ഷിണം ചെയ്യുന്നു. 2-ാമത്തെ പ്രദക്ഷിണത്തിന് പറയുന്ന മന്ത്രം ഊർജേ ദ്വിപതി ഭവ എന്ന് മന്ത്രം ഉച്ചരിക്കും. ഊർജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ബലം ശക്തി എന്നാണ് അർത്ഥം. അപ്പോ ബലശക്തിയാദികൾ ഉണ്ടാകാൻ, ശാരീരികവും മാനസികവുമായിട്ടുള്ള ബലവും ശക്തിയും ആരോഗ്യവും ഒക്കെ ഉണ്ടാകാനായിട്ടാണ് 2-ാമത്തെ പ്രദക്ഷിണം. കാരണം അന്നപാനാദികളൊക്കെ ഉണ്ടെങ്കിലും ആരോഗ്യം ശരിയല്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് പ്രയോജനമില്ലല്ലോ. അന്നം വീട്ടിലുണ്ട്, പക്ഷെ ഭക്ഷിക്കാൻ കഴിയില്ല എങ്കിലോ? അപ്പൊ അതുകൊണ്ട് അത് 2-ാമത്തേതായി പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ 2-ാമത്തെ പ്രദക്ഷിണ അതിനു വേണ്ടിയായി, ബലത്തിന് വേണ്ടി, ശക്തിക്ക് വേണ്ടി. പിന്നെ തുടർന്ന് 3-ാമത്തെ പ്രദക്ഷിണം രായസ്യോഷായ ത്രിപതി ഭവ എന്ന് തുടങ്ങുന്നതാണ് ആ മന്ത്രം. ഞാൻ മന്ത്രത്തിന്റെ ആദ്യ ഭാഗം മാത്രമേ ഉച്ചരിക്കുന്നുള്ളൂ, തുടർന്ന് ഉണ്ട് മന്ത്രം മുഴുവനായിട്ട്. രായം എന്ന് പറഞ്ഞാൽ ഐശ്വര്യം എന്നാണ് അത്ര, സമ്പദ് സമൃദ്ധി. അപ്പൊ അങ്ങനെ സമ്പദ് സമൃദ്ധിയെ തരുന്നതായ 3-ാമത്തെ പ്രദക്ഷിണം
ഐശ്വര്യങ്ങളെല്ലാം വരുന്നതായി. നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നുവോ അതെല്ലാം വീട്ടിൽ വന്നു ചേരുക, നമുക്കുണ്ടായി കിട്ടുക. അപ്പൊ അതാണ് ഐശ്വര്യം എന്ന് പറയുന്നത്. അതില് ഭൂമിയാദിയൊക്കെ ഉൾപ്പെടും, അതുപോലെ മറ്റു വസ്തുക്കള്, വാഹനാദികള് ഒക്കെ അതിൽ ഉൾപ്പെടുന്നതാണ് ഐശ്വര്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയോടുകൂടി മൂന്നാമത്തെ പ്രദക്ഷിണം. നാലാമത്തെ അഗ്നി പ്രദക്ഷിണം വരുമ്പോ മയോഭവായ ചതുഷ്പതി ഭവ, ദാമ്പത്യ സുഖത്തിന് വേണ്ടി. മയോഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ ദാമ്പത്യ സുഖം എന്നാണ് അർത്ഥം. അപ്പൊ ഭാര്യാഭർത്താക്കന്മാരുടെ മനസ്സിന് ഇണങ്ങുന്ന രീതിയിലുള്ള മനസ്സും ശരീരവും എല്ലാം ഒന്നായിട്ടുള്ള ഭാവത്തിൽ ജീവിക്കാൻ, ഒരുമിച്ച് ജീവിക്കുന്നതിനുള്ള ആ ദാമ്പത്യ സുഖത്തിന് വേണ്ടിയിട്ട് നാലാമത്തെ. അതുപോലെ ഈ ഇതിനോടൊപ്പം വരുന്ന മറ്റൊരു കർമ്മമുണ്ട്, നമ്മൾ പാണിഗ്രഹണം എന്ന് പറയുന്നത് കൈപിടിക്കുക. അപ്പൊ ഈ കൈപിടിക്കുക എന്നുള്ളത് ഇതും ഇതുപോലെയാണ്. ഇപ്പോ അതിൻ്റെ ഒരു നിശ്ചയം, ഒരു പ്രതിജ്ഞ ചെയ്യുകയാണ്, ഒരു പ്രതിജ്ഞാ പാലനമാണ് ഈ പാണിഗ്രഹണം, കൈപിടിക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ സാധാരണ നമ്മള് കൂട്ടുകാരൊക്കെ ആയിരിക്കുന്നപ്പോ, ഇപ്പോ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലൊക്കെ കൂട്ടുകാരായിരിക്കുമ്പോ എങ്ങനെയാണ് നമ്മൾ ആ സുഹൃത് ബന്ധം, ആ ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്നത്? പരസ്പരം കൈപിടിച്ചാണ്, ഷേക്കൻഡ് കൊടുത്ത് അല്ലെങ്കിൽ കൈപിടിച്ചാണ്, കൈപിടിച്ച് സംസാരിക്കുക. അങ്ങനെ വരുന്നത് ആ മൈത്രി ബന്ധത്തെ ഉറപ്പിക്കുന്നതാണ്. ഇപ്പൊ ഇന്ന് വലിയ വലിയ നേതാക്കന്മാരൊക്കെ, രാജ്യത്തിന്റെ തലവന്മാരൊക്കെ മറ്റു രാജ്യത്തലവന്മാരെ കാണുമ്പോൾ അവരുടെ മൈത്രി ബന്ധം പ്രകടിപ്പിക്കുന്നതും കൈപിടിച്ചാണ്, പാണിഗ്രഹണം ചെയ്താണ്. അപ്പൊ അത് എല്ലാ സ്ഥലത്തും അത് കാണാം നമുക്ക്. അതുപോലെ എപ്പോഴും ഈ സുഹൃത് ബന്ധത്തിന്റെ സൂചനയായിട്ട് പാണിഗ്രഹണം ചെയ്യുന്നു. അത് തന്നെയാണ് അതേ അർത്ഥത്തിൽ, അതേ ഭാവത്തിലാണ് ഇവിടെയും ചെയ്യുന്നത്. അപ്പോ അത് ആ വരൻ വധുവിന്റെ കയ്യിൽ പിടിക്കുമ്പോൾ, അപ്പൊ ആദ്യമായിട്ടാണ് വരൻ വധുവിന്റെ കയ്യിൽ പിടിക്കുക, അതാണ് ആ പാണിഗ്രഹണത്തിന്റെ പ്രത്യേകത. അതുവരെ ശരീരസ്പർശമുള്ള ഒന്നുമില്ല. അപ്പൊ ആദ്യമായിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പിന്നെ അടുത്ത ചടങ്ങുകൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആ പാണിഗ്രഹണം ചെയ്തു കഴിഞ്ഞാൽ ആ വധു വരന്റെ ഭാര്യയായി എന്നാണ് അവിടെ നിശ്ചയം. അപ്പൊ ആ അതാണ് അതിൻ്റെ ആ ചടങ്ങിന്റെ മഹത്വം എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ആ ബന്ധം ഭാര്യാഭർത്തൃ ബന്ധമായി അത്യന്തം ഉത്തമമായ സുഹൃത് ബന്ധമായി മാറിയെന്നാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിന് ഒരു ആശ്രയ ആശ്രിത ഭാവമല്ല ഉള്ളത്. പലപ്പോഴും അങ്ങനെയാണ് പറഞ്ഞു കേൾക്കുക, ഭാര്യ ഭർത്താവിൽ ആശ്രിതയാണ്, ഭർത്താവ് ഭാര്യയ്ക്ക് ആശ്രയം കൊടുക്കുന്നു എന്ന ഭാവത്തിലാണ് പലപ്പോഴും പറയുക. വാസ്തവത്തില് മറ്റു മതങ്ങളിലൊക്കെ അങ്ങനെ ഒരു ഭാവം ഉണ്ടാകാം, ചിലപ്പോ ഉള്ളതായിട്ട് കാണുന്നുമുണ്ട്. എന്നാൽ നമ്മുടെ ധർമ്മം അനുസരിച്ച് അങ്ങനെയുള്ള ഭാവമേ അല്ല. അങ്ങനെ ഒരു ആശ്രയ ആശ്രിത ഭാവത്തെ കുറിച്ച് ഈ പറഞ്ഞ മന്ത്രങ്ങളിൽ എവിടെയും സൂചിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇതിപ്പോ ഭാര്യ ആശ്രിതയായി പോവുകയാണ് എന്ന് ഈ പറഞ്ഞ മന്ത്രങ്ങളിലൊന്നുമില്ല. ഇവിടെയൊക്കെ അതിനും ഉത്തമമായ ഭാവത്തിലാണ് പറയുന്നത്. ഇപ്പൊ പാണിഗ്രഹണത്തിന്റെ തന്നെ മന്ത്രവും തത്വവും പറയുമ്പോ അതില് ആ ഭാര്യാത്വം എന്ന അവസ്ഥ, ആ ഭാവത്തിലേക്ക് രണ്ടുപേരും ഭാര്യാഭർത്തൃ ഭാവത്തിലേക്ക് ചേരുന്നു, അവിടെ ഒന്നാകുന്നു. ഏറ്റവും ഉത്തമമായ മൈത്രി സുഹൃത് ബന്ധമാണ് അവിടെ പറയുന്നത്. അപ്പൊ അതാണ് ഇവിടെ നാലാമത്തെ മന്ത്രത്തിലൂടെ, നാലാമത്തെ പ്രദക്ഷിണത്തിലൂടെ പറയുന്നത്. അഞ്ചാമത്തേതാകുമ്പോ പ്രജാഭ്യ പഞ്ചപതി ഭവ എന്ന് തുടങ്ങുന്ന മന്ത്രം. അതെന്താണ് പ്രാർത്ഥിക്കുന്നത്? ഈ ദാമ്പത്യ ജീവിതം കൊണ്ട് നമുക്ക് പുത്ര പൗത്രാദി സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥന. അപ്പോ വൈവാഹിക ബന്ധത്തിന്റെ ഒരു
ഉത്തമ ഫലമായിട്ടാണ് പുത്രജന്മം, പുത്രൻ എന്ന് പറഞ്ഞാൽ മക്കള് എന്നർത്ഥം, ആണും പെണ്ണുമായിട്ടുള്ള മക്കളുടെ ഉത്പത്തി എന്ന് പറയുന്നത്. അതുപോലെ പിന്നെ അവരുടെ തുടർ ജീവിതം അതൊക്കെ സുരക്ഷിതമായിരിക്കുക, സൗഭാഗ്യത്തോടു കൂടി ആയിരിക്കുക, അതാണ് അഞ്ചാമത്തെ ആ പ്രദക്ഷിണം കൊണ്ട് പ്രാർത്ഥിക്കുന്നത്. പിന്നെ ആറാമത്തെ പ്രദക്ഷിണം ദേവന്മാരോടുള്ള പ്രാർത്ഥനയാണ്. ഋതുഭ്യക്ഷപതി ഭവ, ഋതുക്കള് അതായത് കാലവും കാലവും കാലസംബന്ധമായിട്ടുള്ള ഫലങ്ങളും. ഓരോ ഋതുവിലും നമുക്ക് ഓരോ ഫലങ്ങൾ പ്രാപിക്കാനുണ്ട്. ഇപ്പോ വസന്ത ഋതുവാകുമ്പോ ചെടികളൊക്കെ പുഷ്പിക്കുന്നു, അതിൽ നിന്ന് പുഷ്പിച്ച് ഫലങ്ങൾ ഉണ്ടാകുന്നു. അപ്പോ വിളയൊക്കെ ചെയ്യുമ്പോ അതില് കറക്റ്റായിട്ട് സമയത്തിന് പുഷ്പവും കായും ഒക്കെ ഉണ്ടായി കിട്ടേണ്ടത് ആവശ്യമാണല്ലോ. അപ്പൊ അത് അന്നപാനാദികൾക്ക് ആവശ്യമാണ്. അപ്പോ ഋതുക്കള് എല്ലാം നമ്മുടെ ദാമ്പത്യ ജീവിതത്തിന് സഹായിക്കുന്നതാവുക. ഈ ഋതുക്കളിൽ ഓരോ ഋതുവിനും ഓരോ ദേവതയുണ്ട്, അധിഷ്ഠാന ദേവതകളുണ്ട്. ആ ദേവതകളൊക്കെ ഇപ്പൊ സൂര്യൻ ആണല്ലോ ഋതുക്കളുടെ ഒരു നാഥൻ എന്ന് പറയാവുന്നത്, സൂര്യനും ചന്ദ്രനും ഒക്കെയാണ്. അപ്പോ ആ ദേവന്മാരെ ഒക്കെ നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഋതുക്കളുടെ ആനുകൂല്യം പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ എല്ലാ ഋതുക്കളും എൻ്റെ ജീവിതത്തിന് അനുകൂലമായി ഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ആറാമത്തെ പ്രദക്ഷിണം. എത്ര ഒരു ഉത്തമമായ അല്ലെങ്കിൽ എത്ര ഒരു വിശാലമായ ദൃഷ്ടിയാണ് അവിടെ വരുന്നതെന്ന് ചോദിക്കാം. ഇപ്പോ ഈ ഒരു അവസരത്തില് പ്രകൃതിയെ ഓർമ്മിക്കുക, പ്രകൃതിയുടെ അധിഷ്ഠാന ദേവന്മാരെ ഓർമ്മിക്കുക, അവരോടൊക്കെ ഐശ്വര്യത്തിനും സുഖത്തിനും പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാവമാണ്. അങ്ങനെ ആറാമത്തെ അതിൽ പ്രാർത്ഥിക്കുന്നു. ഏഴാമത്തേതിലാണ് സഖേ സപ്തപതി ഭവ, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ്. അതിന്റെ അർത്ഥം ഈ ഏഴാമത്തെ പ്രദക്ഷിണം പൂർണ്ണമാകുമ്പോഴാണ് ആ വിവാഹ ബന്ധം പൂർണ്ണമാകുക. നേരത്തെ ഞാനിത് സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഇതിനിടയ്ക്ക് വരുന്ന ഏതെങ്കിലും ഒരു പ്രദക്ഷിണം കഴിഞ്ഞ് തോന്നുകയാണ് ഭാര്യയ്ക്കോ ഭർത്താവിനോ, അല്ലെങ്കിൽ അവർക്ക് തോന്നുകയാണ് നമുക്ക് ഈ ബന്ധം വേണ്ട എന്ന് തോന്നിയാൽ അത് അവിടെ വച്ച് നിർത്താം. പക്ഷെ ഏഴാമത്തത് കഴിഞ്ഞാൽ അങ്ങനെ നിർത്താൻ പറ്റില്ല. ഏഴാമത്തത് കഴിഞ്ഞാൽ അവര് ഭാര്യ ഭർത്താക്കന്മാരായി നിയോഗിക്കപ്പെട്ടു എന്നാണ്. അതിനെക്കുറിച്ച് സ്മൃതികളിൽ പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് ഉദാഹരണം പറയാം. പാണിഗ്രഹണ സംസ്കാരാത് പതിത്വം സപ്തമേ പദേ എന്നാണ്. സപ്തമേ പദേ, ഈ ഏഴാമത്തെ പ്രദക്ഷിണം പൂർണ്ണമായാൽ പാണിഗ്രഹണ സംസ്കാരം പൂർണ്ണമായി. അപ്പോഴവര് ഭാര്യാഭർത്താക്കന്മാരായതായിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. ആറാമത്തത് വരെ അവിടെ വെച്ച് വേണമെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ഇനി അത് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തോന്നാമല്ലോ ചിലപ്പോ. ഇപ്പോഴൊക്കെ നമ്മൾ സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും കഥകളിലൊക്കെ കേൾക്കാറുണ്ട്, സിനിമകളിലൊക്കെ കാണാറുണ്ട്, യഥാർത്ഥമായിട്ട് സംഭവിക്കാറുണ്ട് അങ്ങനെയൊക്കെ. ഇപ്പോ കല്യാണത്തിന്റെ തലേ ദിവസം ഓടിപ്പോകുന്നവര്, അതുപോലെ കല്യാണ പന്തലിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോകുന്നവര്, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ സാംഭവ്യമാണ്, അത് അന്നും ഉണ്ടായിരുന്നു. കാരണം അന്ന് ഇതിൽ കൂടുതൽ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് അല്ലാത്ത കുറെ ബന്ധനമായിട്ടുള്ള സ്വാതന്ത്ര്യം അന്നും ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെ തോന്നി, അത് വേണ്ടാന്ന് തോന്നി എങ്കിൽ ഈ ആറാമത്തെ പ്രദക്ഷിണം വരെ അത് സംഭവമാണ്. അപ്പൊ വരെ ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത്രയും പ്രദക്ഷിണങ്ങൾ വയ്ക്കുന്നത്. കാരണം ഇത്രയും പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു സംശയം തോന്നിയാൽ വേണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ ഏഴാമത്തത് കഴിഞ്ഞാൽ പിന്നെ ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ ഒഴിവാക്കുന്നത് നിയമപരമായിട്ട്, അതായത് നമ്മുടെ ധാർമ്മിക നിയമപരമായിട്ട് അംഗീകാര്യമല്ല എന്നാണ്. അത്രയും മഹത്വമാണിത്. അപ്പൊ ഈ വിവാഹം കഴിക്കുന്നവർക്ക് മുമ്പ് എല്ലാം ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. ഒരു കൗൺസിലിംഗ് ചെയ്ത് അവർക്ക് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള തത്വങ്ങൾ ഇതിലുണ്ട്. ഇതൊക്കെ ഒരു കാണിച്ചു കൂട്ടലായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അതിന്റെ മൂല്യങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഈ ഭാവത്തിലൊക്കെയാണ് അത് ചെയ്യുന്നത്. ഇപ്പോ ഈ ഭാവത്തില് ഇന്ന് നമ്മളത് ചെയ്യുന്നില്ല എങ്കിലും
ഇതുപോലെ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സഭ ഇങ്ങനെ ഒരു ക്ലാസ്സിലത് പറയാൻ പറ്റില്ല, പക്ഷേ ഇതുപോലുള്ള പല ചേഷ്ടകളും പല കാര്യങ്ങളും ഭാര്യ ഭർത്താക്കന്മാരാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ വിവാഹ ചടങ്ങിനോടൊപ്പം അവർ ചെയ്യുന്നുണ്ട്. അത് അപ്പോ ആ അത് കാലത്തിന്റെ അനുസരിച്ചുള്ള മാറ്റം എന്ന് പറയാം. പക്ഷെ ഇതൊന്നും മൂല്യങ്ങൾ അറിഞ്ഞിട്ടല്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. മൂല്യം അറിഞ്ഞിട്ട് ചെയ്യുമ്പോഴാണ് അതിന് ശരിയായ ഫലം ഉണ്ടാകുക, അതിൽ നമ്മുടെ മനസ്സുറയ്ക്കുക. ഇപ്പൊ ഈ കർമ്മങ്ങൾ മുഴുവൻ ചെയ്തത് ഈ വിവാഹബന്ധം എന്നേക്കും ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഈ മൈത്രി ബന്ധം ഒരിക്കലും പിരിയാൻ പാടില്ല. കാരണം എന്താണ്, നമ്മുടെ ധർമ്മം അനുസരിച്ച് ഡൈവോഴ്സിന്റെ വ്യവസ്ഥയില്ല, അതാണ് ഒരു പ്രശ്നം. മറ്റ് ധർമ്മങ്ങളിൽ മറ്റ് മതങ്ങളിൽ ഡൈവോഴ്സിന്റെ വ്യവസ്ഥയുണ്ട്. നമ്മുടെ ധാർമ്മികമായ രീതിയിൽ ഈ ഏഴാമത്തെ സപ്തപതി കഴിഞ്ഞാൽ പിന്നെ ആജീവന മൈത്രിയാണെന്നാണ്. അതിനാണ് ഈ സപ്തപതി ഏഴാമത്തെ പദം പറയുന്നത്. ആജീവന മൈത്രിക്ക് വേണ്ടി ആജീവനമായിട്ട് ജീവിതം മുഴുവൻ ഒരുമിച്ച് ജീവിക്കും എന്ന സങ്കല്പം പ്രതിജ്ഞ അവിടെ പൂർണ്ണമാകുക. അപ്പൊ അങ്ങനെ അതുകൊണ്ട് അവിടെ സംഭവിക്കുന്നു. അത് മാത്രമല്ല, പിന്നെ ചില ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ സംഭവിക്കും, അതും കൂടി അറിഞ്ഞിരിക്കുക. ഇപ്പോ നമ്മുടെ നാട്ടില് ജാതി വ്യവസ്ഥയുടെ കാര്യം വലിയ പ്രശ്നമുള്ള കാര്യമാണ്. ഇന്നും അതൊക്കെയാണ്, അങ്ങനെയൊക്കെയാണ്. എങ്കിലും അതൊക്കെ നോക്കി ചെയ്യുന്നവർ ഇപ്പോഴും ഉണ്ട്. ഗോത്രങ്ങള് അങ്ങനെയൊക്കെ നോക്കിയിരുന്നു. ഗോത്രം നോക്കുക, പരമ്പര നോക്കുക, അതുപോലെ തന്നെ ബന്ധുത്വം നോക്കുക, ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങളുണ്ട്. അത് ശാസ്ത്രീയമാണ്, കുറെ കാര്യങ്ങൾ അതിൽ ശാസ്ത്രീയമാണ്. ഇപ്പൊ ഈ ഏഴാമത്തെ സപ്തപദിയുടെ മറ്റൊരു മഹത്വം ഉള്ളത് സഗോത്രാധ്വംശ്യതേ നാരി വിവാഹാത് സപ്തമേ പദേ എന്നൊരു നിയമമുണ്ട്, വിഷ്ണുധർമ്മോത്തരത്തിൽ പറഞ്ഞിരിക്കുകയാണ്. എന്താന്ന് വെച്ചാല് ഇവിടെ നോർത്തിലൊക്കെ വളരെ വ്യക്തമാണ് അക്കാര്യം. ഈ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാല് ഭാര്യയുടെ ഭർത്താവിന്റെ സർനെയിമാണ് പിന്നെ ഭാര്യയ്ക്ക് ഉണ്ടാവുക. അങ്ങനെയാണല്ലോ, പേരുമാറ്റം ഉണ്ടാകും. അത് വിവാഹ രജിസ്ട്രേഷൻ കഴിഞ്ഞാല് പിന്നെ സർനെയിം മാറും, രണ്ടുപേരുടെയും ഒന്ന് തന്നെയാവും. നേരത്തെ ചിലപ്പോൾ രണ്ടുപേരുടെയും രണ്ടായിരുന്നിരിക്കാം, പക്ഷെ ഇവിടെ വരുമ്പോൾ ഒന്നാവും. അതാണ് ഇപ്പൊ നമുക്ക് പ്രതീകാത്മകമായിട്ട് പറയാവും. പക്ഷെ യഥാർത്ഥത്തില് നിയമപ്രകാരം സ്വഗോത്രാത് ഭ്രംശ്യതേ നാരി സപ്തമേ പദേ. ഈ ഏഴാമത്തെ സപ്തപതി ഏഴാമത്തെ പ്രദക്ഷിണം പൂർണ്ണമാകുമ്പോ ആ നാരി ആ കന്യക അല്ലാതാകുന്നു. അതുവരെ കന്യകയാണ്, പക്ഷെ ഇപ്പോ കന്യക അല്ലാതാകുന്നു, അതായത് ഭാര്യയായി തീർന്നു. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇനി അവരുടെ സ്വഗോത്രം, അതായത് അതുവരെ അച്ഛന്റെ ഗോത്രമായിരുന്നു പറഞ്ഞിരുന്നത്, അച്ഛന്റെ പേരാണല്ലോ പേരിന് അവസാനം നമ്മൾ ചേർക്ക, കന്യകയായിരിക്കുന്ന സമയത്ത് അച്ഛന്റെ പേരിനോടൊപ്പം ഉണ്ടായിരിക്കും. പിന്നെ അത് കഴിയുമ്പോ ഇപ്പൊ എന്താ ചെയ്യുക, ഭർത്താവിന്റെ പേരാണ് പിന്നീട് ചേർക്കുക. അപ്പൊ ഇത് സപ്തപതി അവസാനിക്കുമ്പോഴാണ് ഇത് ചേർക്കുന്നത്. അങ്ങനെ ഗോത്രം മാറി. ഇപ്പൊ ഗോത്രം നമുക്ക് അറിയാത്തത് കൊണ്ട് ആദ്യം അച്ഛന്റെ പേരും പിന്നീട് ഭർത്താവിന്റെ പേരും ചേർക്കും. അങ്ങനെ ഒരു രീതിയാണ് ഇപ്പൊ നടപ്പുള്ളത്. ഇതിനൊക്കെ വന്ന മാറ്റത്തിന്റെ പുറകെ ഇപ്പൊ എന്തിനാണ് ഭർത്താവിന്റെ പേരോ അല്ലെങ്കിൽ അച്ഛന്റെ പേരോ ഒക്കെ ചേർക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഒരു യുക്തിയാണ് നമുക്ക് പ്രാക്ടിക്കലി പറയാനുള്ളത് ഇന്ന്. പക്ഷെ അതിന് വളരെ ഗഹനമായ അല്ലെങ്കിൽ ധാർമ്മികമായ ഒരു വശം ഉണ്ടായിരുന്നു. അതാണ് ഈ ഗോത്ര സംജ്ഞ എന്ന് പറയുന്നത്. അപ്പൊ സപ്തപതി കഴിഞ്ഞാൽ പിന്നെ ഗോത്രം മാറി. അപ്പൊ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇങ്ങനെ ഗോത്രം മാറുന്നത് കൊണ്ടാണ്, ഗോത്രം മാറി അംഗീകരിക്കാനാണ് ഈ പറഞ്ഞ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചത്. അങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു മാറാൻ പറ്റില്ല, പിന്നെ അത് ഉപേക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഡൈവോഴ്സ് ചെയ്യാനുള്ള വ്യവസ്ഥ ഇല്ലാത്തത്. അപ്പോഴ് ഇപ്പോ എല്ലാവരും ചോദിക്കുന്നത്, അപ്പൊ ഒരിക്കൽ നമ്മൾ പെട്ടുപോയാൽ പിന്നെ ജീവിതം മുഴുവൻ പെട്ടതാണോ, പിന്നെ എന്തെങ്കിലും കാരണവശാൽ മാറണമെന്ന് തോന്നിയാൽ
പിന്നെ എന്താ ചെയ്യുക? അതിന് ധാർമ്മികമായിട്ട് വ്യവസ്ഥയില്ല. ഞാൻ അത് ഒരുപാട് റിസർച്ച് ചെയ്തു, പലരും ഇങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാ സ്ഥലത്തും കുറെ ഈ പറഞ്ഞ ഇപ്പോ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് റിസർച്ച് ചെയ്തതാണ്. അങ്ങനെ എവിടെയെങ്കിലും അങ്ങനെ വ്യവസ്ഥയുണ്ടോ? എവിടെയും അങ്ങനെ ഒരു വ്യവസ്ഥ ഇതുവരെയും എന്റെ കണ്ണിൽ പെട്ടിട്ടില്ല. ഇനി അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊക്കെ ആരെങ്കിലും കേട്ടിട്ടോ കണ്ടിട്ടോ ഉണ്ടെങ്കിൽ അത് അറിയിച്ചാൽ നന്നായിരിക്കും. അങ്ങനെ ഡൈവോഴ്സിന്റെ വ്യവസ്ഥ നമ്മുടെ ഇതിൽ ഇല്ല. അതിന് കാരണം ഇതാണ്, കാരണം ഇവിടെ ഗോത്രം മാറിയിട്ട് പിന്നെ വരുന്ന കർമ്മങ്ങൾ മുഴുവൻ, നേരത്തെ പറഞ്ഞല്ലോ രണ്ടു പേർക്കും ഒരുമിച്ചാണ് ആ കർമ്മങ്ങൾ വരുന്നത്, ആ കർമ്മങ്ങൾ മുഴുവൻ കർമ്മഫലങ്ങൾ മുഴുവൻ ഒരുമിച്ച് വരുന്നത് കൊണ്ട് ആ ഗോത്ര ബന്ധമായിട്ട് ഋഷി ബന്ധമായിട്ടും ആർഷ ബന്ധമായിട്ടുമാണ് അത് വരിക. അപ്പോ പിന്നെ അത് മാറ്റാൻ പറ്റില്ല, അങ്ങനെ കർമ്മത്തെ മാറ്റാൻ പറ്റില്ല. കാരണം കർമ്മം നിയതമായിട്ട് നിയമമായിട്ട് വരുന്നതാണ്, അത് സ്വേച്ഛയാൽ നമുക്ക് മാറ്റാൻ കഴിയുന്നതല്ല. കർമ്മത്തിന്റെ പരിണാമ ഫലമാണുള്ളത്. അതായത് നമ്മുടെ ന്യൂട്ടന്റെ മൂന്നാമത്തെ തിയറി പറയുന്നത് പോലെ ഓരോ ആക്ഷനും അതിന് തക്കതായിട്ട് സമബലമുള്ള റിയാക്ഷൻ ഉണ്ടാകും എന്ന് പറയുന്നത് പോലെ ഈ ചെയ്യുന്ന കർമ്മത്തിന് സമമായിട്ടുള്ള ഫലം ഉണ്ടാകും, അതിനെ തടയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഏഴാമത്തെ പ്രദക്ഷിണം പൂർണ്ണമാകുമ്പോൾ അവിടെ ആ ബന്ധം പൂർണ്ണമാകുന്നു, അത്രയും സുഹൃത് ബന്ധം പൂർണ്ണമാകുന്നു. അപ്പോ വരന്റെ വലത് കൈയും വധുവിന്റെ വലത് കൈയും അങ്ങനെ അവർ ഒരുമിച്ച് പിടിച്ചുകൊണ്ടാണ് ഈ പാണിഗ്രഹണം എന്ന് പറഞ്ഞ ആ അത് ചെയ്തതിന് ശേഷം ദേവന്മാരോട് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിൽ സ്ഥിതമായിട്ടുള്ള ദേവന്മാരോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദേവന്മാരും എല്ലാവരും പ്രസന്നരായിട്ട് നമ്മെ അനുഗ്രഹിക്കണം, നമ്മെ ദുഃഖരഹിതരാക്കണം, അങ്ങനെ ഉള്ള ഒരു പരിശുദ്ധമായിട്ടുള്ള പ്രാർത്ഥനയുണ്ട് വായുദേവനോടും ജലദേവനോടും, അതുപോലെ ഹൃദയശായിയായിട്ടുള്ള പരമാത്മാവിനോടും ഒക്കെ പ്രാർത്ഥിക്കുന്നു. അവിടെ എപ്പോഴും നമുക്ക് അനുകൂലമായ ഹൃദയഭാവന ഉണ്ടാകണം, പരസ്പരം അനുകൂലമായ ഹൃദയഭാവന നിലനിൽക്കണമെന്ന വിശേഷാൽ പ്രാർത്ഥനയാണ് ഈ ഏഴ് പദങ്ങളും ചെയ്യുമ്പോൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ നടപ്പുള്ളതാണ് ഈ ഒരു വസ്ത്രബന്ധനം അല്ലെങ്കിൽ താലി കെട്ടൽ എന്നുള്ള ഒരു ചടങ്ങ്. അത് ഒരു ചടങ്ങായിട്ട് ഇപ്പൊ ചെയ്യുന്നുണ്ട്, താലി കെട്ടുക എന്നുള്ളൊരു ചടങ്ങ് ചെയ്യുന്നുണ്ട്. അതിന് അതിനോടൊപ്പം വസ്ത്രബന്ധനവും ഉണ്ടായിരുന്നു, രണ്ടുപേരുടെ വസ്ത്രങ്ങളും കൂട്ടിക്കെട്ടുക എന്നുള്ള അങ്ങനെ ഉണ്ടായിരുന്നു. അതിപ്പോഴും ചിലരൊക്കെ ചെയ്തിട്ടുണ്ടാകും, പക്ഷെ അത് കൂടുതലും ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ താലി കെട്ടുക എന്നുള്ളത് എല്ലാ സ്ഥലത്തും നടപ്പുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ, അതിനെക്കുറിച്ച് ഒരു ഗൃഹ്യസൂത്രത്തില് പറയുന്നത് ഇങ്ങനെയാണ്, അന്നപാശേന മണിനാ പ്രാണസൂത്രേണ പ്രശ്നിന ബധ്നാദി സത്യഗ്രന്ഥിന മനശ്ച ഹൃദയം ജതേ യദേതദ് ഹൃദയം മമ തദസ്തു ഹൃദയം തവ യദിദം ഹൃദയം തവ തദസ്തു ഹൃദയം മമ. എത്ര രസകരവും അല്ലെങ്കിൽ ഭാവപൂർണവുമായ വർണ്ണനയാണ് ഈ താലികെട്ടിൽ പറയുന്നതെന്ന. ഇപ്പൊ താലികെട്ടാണ് അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അത് അതിലെ എന്തൊക്കെയാണ് ആ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ താലി എന്ന് പറയുന്നതിൽ ഒരു നൂലുണ്ടല്ലോ, സൂത്രം. ഇന്നിപ്പോ നമ്മളത് സ്വർണമാലയോ ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. വാസ്തവത്തില് അത് മുൻകാലത്തൊക്കെ, ഇപ്പോഴൊക്കെ ചില സ്ഥലത്തൊക്കെ നടപ്പുണ്ട്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകയിലും ഒക്കെ ഉണ്ട്. അതൊരു ചരടാണ് കെട്ടുന്നത്. നമ്മുടെ കേരളത്തിലൊക്കെ അല്ലെങ്കിൽ മലയാളികളൊക്കെ ഈ ചരടൊക്കെ വലിയ പിന്നെ അത്ര പിന്നെ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതുകൊണ്ട് ഈ സ്വർണത്തിന് സ്വർണത്തോട് വലിയ ഒരു എന്താ പറയാ അഭിനിവേശം ഉള്ളത് കൊണ്ട് ഈ എല്ലാ സ്ഥലത്തും സ്വർണമാക്കി മാറ്റിയത്. പക്ഷെ വാസ്തവത്തില് അതൊരു ചരടാണ്, അതായത് ഒരു 10 രൂപ കൊടുത്താൽ കിട്ടുന്ന ഒരു ചരട്. ആ ചരടില് മംഗള പ്രതീകമായിട്ട് അതിലെ പണ്ട് കാലത്ത് മഞ്ഞളും
ഒക്കെ കെട്ടിയിട്ടാണ് അത് ചെയ്യുന്നത്, അങ്ങനെയാണ് അത് കെട്ടുന്നത്. അതിനെയാണ് ശരിക്ക് താലി എന്ന് പറയാ. താലം ആണ് അത്. താലം എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞള് ഇപ്പോൾ കെട്ടുന്നുണ്ട്. ഈ താലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, താലം എന്താണ്? പനയോലയാണ്. പണ്ട് പനയോല കൊണ്ടുണ്ടാക്കിയ ഒരു ഒരു രൂപം, അല്ലെങ്കിൽ പനയോല കൊണ്ട് ഒരു ചതുരം പോലെയോ ത്രികോണം പോലെയോ ഉണ്ടാക്കിയിട്ട് അത് ഈ ചരടിൽ കെട്ടിത്തൂക്കുമായിരുന്നു. എന്നിട്ടാണ് അത് കെട്ടിയിരുന്നതെന്നാ പറയുന്നത്. ആ നമുക്കൊന്നും അത് കാണാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ നമ്മുടെ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു നാട്ടിൽ നടക്കുന്നുണ്ടായിരുന്നു. പിന്നീടാണ് അത് മാറിയിട്ട് അവിടെ ഒരു താലി എന്ന് പറയുമ്പോൾ അതിലൊരു എന്താ പറയുക, ഒരു ലോക്കറ്റ്, ലോക്കറ്റ് പോലെ എന്തോ ഉണ്ടാക്കിയിട്ടിട്ട് അതിനെ താലിയായിട്ട് പറയുന്നത്. അത് വാസ്തവത്തിൽ ശാസ്ത്രീയമല്ല, അങ്ങനെ അങ്ങനെ സ്വർണം കൊണ്ട് ഉണ്ടാക്കണമെന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ കഥകളിൽ എവിടെയും ഇതൊക്കെ സ്വർണമായിരിക്കണം, വധു ഒരു 100 പവന്റെ സ്വർണമെങ്കിലും അണിഞ്ഞിരിക്കണമെന്ന് എവിടെയും വർണ്ണിച്ചിട്ടില്ല. ഇതൊക്കെ സ്വർണത്തോടുള്ള ആ ആഡംബരത്തോടുള്ള അഭിനിവേശം കൊണ്ടും ആഗ്രഹം കൊണ്ടും ഒക്കെ ചെയ്തു കൂട്ടിയതാണ് ഓരോ വർഷം. കാരണം ഇതിൽ എവിടെയും അലങ്കാരങ്ങൾ ചെയ്യുന്നുണ്ട്, സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്ക് പറഞ്ഞിട്ടുള്ള അലങ്കാരങ്ങളൊക്കെ ചെയ്യും, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് ഇത്രയും സ്വർണം അന്ന് ഇടണം എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ അതിന് ഒരു ശാസ്ത്രമായിട്ട് വിധിയല്ല, അതൊക്കെ ഇങ്ങനെ തോന്നിയതുപോലെ ആൾക്കാർക്ക് ഇങ്ങനെ മാറ്റം വരുത്തുന്നത് പോലെ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇത്തരം മംഗള കാര്യങ്ങളിൽ വെള്ളിക്ക് ഒരു തടസ്സം പറഞ്ഞിട്ടുണ്ട്. അതായത് അത് യജ്ഞമണ്ഡപത്തിൽ നിന്ന് തന്നെ വരുന്നതാണ്. വെള്ളി ഉപയോഗിച്ചിട്ടുള്ള കർമ്മങ്ങളില്, അതായത് ഈ മംഗള കർമ്മങ്ങളിൽ നേരിട്ട് വെള്ളി ഉപയോഗിക്കാറ്, വെള്ളി പാത്രം മറ്റുമൊക്കെ ഉപയോഗിക്കും, പക്ഷെ ആഭൂഷണങ്ങളായിട്ട് വെള്ളി ഉപയോഗിക്കാൻ പാടില്ല എന്നൊരുണ്ട്. അതിനൊരു കാരണം, അതിനൊരു കഥയുണ്ട് അതിന്റെ പുറകെ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നതിന് കാരണം. എന്നാൽ സ്വർണം ഉപയോഗിക്കണം എന്ന് എവിടെയും പറഞ്ഞിട്ടുമില്ല. അപ്പൊ അത് നമ്മുടെ ആഗ്രഹം കൊണ്ട് ചെയ്യുന്നു എന്ന് വെക്കാം. അപ്പൊ ഈ സൂത്രമുണ്ടല്ലോ, ഈ സൂത്രം എന്ന് പറഞ്ഞാൽ ഈ ചരട് എന്നർത്ഥം. അതിന്റെ പേര് എന്തെന്ന് ചോദിച്ചാൽ, ഈ താലി കെട്ടുന്ന സൂത്രത്തിന്റെ ചരടിന്റെ പേര് പ്രാണസൂത്രം എന്നാണ്. പ്രാണസൂത്രേണ പ്രശ്നിന എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് അത്രയും ഭാവത്തോടുകൂടി അന്നപാശേന മണിന പാണസൂത്രേണ പ്രശ്നിന. അപ്പൊ പ്രാണസൂത്രത്തോട് ചേർത്ത്, പിന്നെ അന്നപാശേന, അന്നപാശം എന്നാ അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മഞ്ഞളിനെ കുറിച്ച് പറഞ്ഞത്. അവിടെ ആ താലിയിൽ വരുന്നത് അന്നസംബന്ധമായിട്ടുള്ള ഒരു വസ്തുവാണ്. അതിനെ കെട്ടിയിട്ട്, ഈ ചരട് കൊണ്ട് കെട്ടിയിട്ടാണ് വധുവിന്റെ കഴുത്തില് കെട്ടുന്നത്. അങ്ങനെ കെട്ടുമ്പോ വരൻ പ്രാർത്ഥിക്കുന്നതാണ്, ബധ്നാമി സത്യഗ്രന്ഥിന മനശ്ച ഹൃദയം ചതേ. എന്ത് പറഞ്ഞ, എന്ത് പ്രാർത്ഥിച്ചുകൊണ്ടാ ചരട് കെട്ടുന്നത്? ഇപ്പോഴും അങ്ങനെ പ്രാർത്ഥിക്കലൊന്നുമില്ല, അത് ചരടെടുത്തു കൊടുക്കുന്നു, അവർ കെട്ടുന്നു, അല്ലെങ്കിൽ താലി കെട്ടുന്നു. അതാണ് സത്യഗ്രന്ഥിയാണ്, ഞാൻ ഈ കെട്ടുന്നത് സത്യഗ്രന്ഥിയാണ്, നമ്മുടെ സത്യപ്രതിജ്ഞയാണ്. ഇപ്പോ ഈ MP മാരും MLA മാരും ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്യാറുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ചെയ്തു കൊള്ളാം, ഇങ്ങനെയൊക്കെ അനുഷ്ഠിച്ചു കൊള്ളാം. അതുപോലെ നമ്മുടെ സത്യപ്രതിജ്ഞയാണിത്. ആ സത്യപ്രതിജ്ഞയുടെ പ്രതീകമായിട്ടാണ് ഈ പ്രാണസൂത്രം കെട്ടുന്നത്. അപ്പൊ അങ്ങനെ പ്രാണസൂത്രം സത്യപ്രതിജ്ഞയുടെ പ്രതീകമായിട്ട് കെട്ടുമ്പോ പറയുന്നത്, സത്യഗ്രന്ഥിന മനശ്ച ഹൃദയം ചതേ. എന്റെ മനസ്സും ഹൃദയവും, നിന്റെ മനസ്സും ഹൃദയവും ഒരുമിച്ച് പ്രാണസൂത്രമാകുന്ന ഈ സൂത്രത്തിലൂടെ ഞാൻ കെട്ടുന്നു എന്നാണ് അവിടെ പ്രാർത്ഥന. പിന്നെ അത് കഴിഞ്ഞ് ഹാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൂമാലകള് ഇടാറുണ്ട്, രണ്ടുപേരും പൂമാലകൾ. അതൊക്കെ ഈ ഭാവത്തിലാണ്, മനസ്സും ഹൃദയവും ഒന്നായി, അതിന്റെ പ്രതീകാത്മകമായ രൂപത്തിലാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും മാല അണിയുന്നതൊക്കെ. അതിന് പുഷ്പമാലയിൽ തുളസിമാല തന്നെ ആണ് വിശേഷം, ഏറ്റവും വിശേഷം തുളസിമാലയാണ്. തുളസിമാല തന്നെ അണിയണം എന്നാണ് സാധാരണ അതിനൊരു ഉള്ളത്. പക്ഷെ ഇപ്പോ മറ്റ് ഹാരങ്ങളൊക്കെ അതിനെക്കുറിച്ച് അറിയില്ലാത്തത് കൊണ്ട് നല്ല മോടി പിടിപ്പിച്ച സുന്ദരമായ ഹാരങ്ങളൊക്കെയാണ് അണിയുന്നത്. അപ്പൊ അതൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷെ തുളസി മാലയ്ക്കാണ് അവിടെ പ്രാധാന്യമുള്ളത്.
ആ കാരണം അവിടെ വിഷ്ണു ഭാവത്തിലുള്ള പ്രാർത്ഥനയൊക്കെ ഉണ്ട്. ഈ മന്ത്രത്തിൽ തന്നെ തുടർന്ന് പറയുന്ന വാക്കുകൾ, യഥേതദ് ഹൃദയം മമ, എന്റെ ഹൃദയത്തിൽ എന്താണോ ഭാവം എന്ന് വരൻ പ്രാർത്ഥിക്കുകയാണ്. എന്റെ ഹൃദയത്തിൽ എന്താണോ ഭാവം, തദസ്തു ഹൃദയം തവ, അത് തന്നെ നിന്റെ ഹൃദയത്തിലും ഉണ്ടാകട്ടെ. യദിദം ഹൃദയം തവ, നിന്റെ ഹൃദയത്തിൽ എന്താണോ ഭാവം, തദസ്തു ഹൃദയം മമ, അത് തന്നെ എന്റെ ഹൃദയത്തിലും ഉണ്ടാകട്ടെ. എന്തോ ഒരു അത്ഭുതമായ പ്രാർത്ഥനയെന്ന് നോക്കും. ഇതിൽ കൂടുതൽ സ്നേഹബന്ധം പ്രകടിപ്പിക്കാൻ ഇനി ഇതിൽ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. എന്റെ ഹൃദയത്തിൽ എന്താണോ ഭാവന, എന്റെ ഹൃദയം എന്താണോ അത് തന്നെ നിന്റെ ഹൃദയമാകട്ടെ, നിന്റെ ഹൃദയം എന്താണോ അത് തന്നെ എന്റെ ഹൃദയത്തിലും ആകട്ടെ. ഇത്രയും പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഇങ്ങനെ ഒരു ഭാവത്തിൽ പോയാൽ പിന്നെ എങ്ങനെയാ വഴക്കിടാൻ കഴിയുക? എങ്ങനെയാണ് പരസ്പരം നിന്ദിക്കാൻ കഴിയുക? എങ്ങനെയാണ് അവിശ്വാസം ഉണ്ടാവുക? എങ്ങനെയാണ് സ്നേഹം നഷ്ടപ്പെടുക? ഇതിനൊന്നും യാതൊരു ചാൻസും ഇല്ല. അപ്പൊ ഈ ഭാവങ്ങൾ മനസ്സിൽ വരാത്തത് കൊണ്ടും അവിടെ മറ്റെന്തൊക്കെയോ ചിന്തിച്ച് ധനവും അല്ലെങ്കിൽ മറ്റ് പിന്നെ കാര്യങ്ങളും ഒക്കെ ചിന്തിച്ച് ഇതൊന്നും അറിയാത്തത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് വാസ്തവത്തില് പിന്നീട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഇത്രയും വിപുലമായിട്ട് ഇത് പറഞ്ഞതിന് കാരണം, ഇത്രയും വിപുലമായിട്ട് ചെയ്യുമ്പോഴാണ് കുറഞ്ഞ പക്ഷം ഈ വിവാഹ ചടങ്ങിന്റെ ഭാവത്തിൽ നിന്നുകൊണ്ടെങ്കിലും ഏറെക്കാലം അവരുടെ മനസ്സ് ഒരുമിച്ച് പോകാൻ സാധ്യമാകുന്നു. വാസ്തവത്തില് ഈ ഇത്രയും ചടങ്ങുകൾ ഒരു ദിവസം കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ ചെയ്യാൻ പറ്റില്ല. പണ്ടത്തെ കാലത്തൊക്കെ 2 ദിവസമൊക്കെ ആയിരുന്നു വിവാഹത്തിന്റെ മൊത്തം ചടങ്ങുകൾ, കുറഞ്ഞത് 2-2.5 ദിവസമോ 3 ദിവസമോ ഒക്കെ എടുത്തുമായിരുന്നു. ഇപ്പൊ ഇവിടെ നമ്മുടെ ഉത്തരാഖണ്ഡിലൊക്കെ ഈ അടുത്ത കാലം വരെ വിവാഹ ചടങ്ങ് 3 ദിവസമായിരുന്നു. 3 ദിവസമാണ് വിവാഹം. അപ്പോ അത് ഓരോ ദിവസത്തെ കാര്യങ്ങളുണ്ട്, അതെല്ലാം പൂർത്തിയാകാൻ 3 ദിവസം എടുക്കും. ഇപ്പോഴിവിടെയും ചെലവ് ചുരുക്കാനും അല്ലെങ്കിൽ കഷ്ടപ്പാടുകളൊക്കെ അത്രയും ബുദ്ധിമുട്ടുകളും ആൾക്കാർക്ക് സമയമില്ലാതൊക്കെ വന്നതുകൊണ്ട് അവർ ഈ 3 ദിവസത്തെ പരിപാടി ഇപ്പോൾ 1 ദിവസം ആക്കിയിട്ടുണ്ട്. എന്നാലും 12 മണിക്കൂർ പരിപാടികളുണ്ട് ഈ ഇതെല്ലാം ചെയ്തു തീർക്കാനായി. നമ്മുടെ നാട്ടിൽ അത് കേവലം 1 മണിക്കൂറോ 1.5 മണിക്കൂറോ. അതില് വിവാഹം ത്തിന്റെ മുഖ്യമായിട്ടുള്ള ചടങ്ങ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സദ്യ ഊണാണ്. അതില് സദ്യയാണ് ഏറ്റവും ഗംഭീരമാകേണ്ട. സദ്യ ഊണ് നടത്താൻ വേണ്ടിയിട്ട് അതിന് തൊട്ട് മുമ്പ് വിവാഹ ചടങ്ങ് കൂടി നടത്തുന്നു. കാരണം വിവാഹ ചടങ്ങ് നടക്കാതെ സദ്യ ഊണ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പലപ്പോഴും അങ്ങനെയും ചെയ്യാറുണ്ട്. കാരണം എന്തെങ്കിലും കാരണവശാൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ സദ്യ ഊണ് ആദ്യം തന്നെ തുടങ്ങും, വിവാഹ ചടങ്ങ് പിന്നീടായിരിക്കും നടക്കുക. അല്ലെങ്കിൽ സദ്യ ഊണ് നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വിവാഹ ചടങ്ങ് നടക്കുക. ഇങ്ങനെയൊക്കെ നടക്കാറുണ്ട്. കാരണം എന്താണ്, അതിനൊന്നും നമ്മളൊരു വിലയും കൊടുക്കുന്നില്ല എന്നുള്ളത്. 2 ആൾക്കാരുടെ ജീവിതം ഒരുമിക്കുന്ന ഒരു വലിയ സംഭവമാണ് നടക്കുന്നത്. ഒരു കുടുംബം സൃഷ്ടിക്കപ്പെടുകയാണ്. ആ കുടുംബത്തിലൂടെ ഒരു സമൂഹത്തിന്റെ ഒരു അംശം സൃഷ്ടിക്കപ്പെടുകയാണ്. എത്ര മഹത്വമുള്ള, എത്ര ഗൗരവമുള്ള ഒരു കാര്യമാണെന്ന് ആലോചിക്കാം. പക്ഷെ അതിനെക്കുറിച്ച് അങ്ങനെ ഒരു ബോധവും നമുക്കില്ലാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അവിടെ ഊണാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഊണും സത്കാരവും, ആൾക്കാർ വരുന്നവരെ സത്കരിക്കുക, അവർക്ക് വേണ്ടതുപോലെ അവരോ ഓരോരുത്തരുടെയും അഭിമാനത്തിനനുസരിച്ച് അവർക്ക് സത്കാരങ്ങൾ കൊടുക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ആണ്. ചടങ്ങിനൊന്നും യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. കാരണം എന്താണ്, ഇപ്പോ നാട്ടുകാർ അത്തരത്തില് ദുരഭിമാനികളായി മാറിയില്ല. അല്ലാതെ സ്നേഹബന്ധത്തിനും പരസ്പര ബന്ധത്തിനും ആത്മാർത്ഥതയ്ക്കൊന്നും യാതൊരു വിലയുമില്ലാത്തൊരവസ്ഥ. അപ്പൊ ഇതാണ് താലിബന്ധനം, അല്ലെങ്കിൽ താലികെട്ട്, അല്ലെങ്കിൽ വസ്ത്രബന്ധനം. വസ്ത്രബന്ധനവും ഇതിന്റെ സൂചകമാണ്, താലിബന്ധനവും സൂചകമാണ്. അതിൽ ഇത്തരം മന്ത്രങ്ങളൊക്കെ ചൊല്ലിയാണ് അങ്ങനെ ചെയ്യുക. ഇനി ഇത് കഴിഞ്ഞ് ഇപ്പോ നമ്മൾക്ക് ആർക്കും കേട്ട് പരിചയം തന്നെ ഇല്ലാത്തതായിരിക്കും, ഒരു ചടങ്ങ് കൂടി ഉണ്ടായിരുന്നു. അതിന് ധ്രുവ നക്ഷത്ര ദർശനം എന്നാണ് പറയുക. ധ്രുവ നക്ഷത്ര ദർശനം, അത് രാത്രിയിലാണ്, ആ വിവാഹ ചടങ്ങിന്റെ അന്ന് രാത്രിയില് മറ്റുമാണ് അത് ചെയ്യേണ്ടത്. ധ്രുവ നക്ഷത്രത്തെ കാണുക, നോക്കുക എന്നുള്ളതാണ്. അവിടെ ഒരു പ്രാർത്ഥനയുണ്ട്. അതേ ധ്രുവ നക്ഷത്രം സ്ഥിരമായിട്ടുള്ള ഒരു നക്ഷത്രമാണ്, വളരെ സൂക്ഷ്മമാണ്. വളരെ ശ്രദ്ധിച്ചറിഞ്ഞ അറിയാവുന്നവർക്ക് മാത്രമേ ധ്രുവ നക്ഷത്രത്തെ തിരിച്ചറിയാൻ പറ്റുള്ളൂ.
അപ്പോ അതിനെ കാണുക, കണ്ട് പ്രാർത്ഥിക്കുക. അപ്പോ ധ്രുവ നക്ഷത്രത്തെ പോലെ നമ്മുടെ ജീവിതത്തിൽ സ്ഥിരത ഉണ്ടാകട്ടെ, നമ്മുടെ ജീവിതത്തിൽ സ്നേഹം സ്ഥിരമായി നിൽക്കട്ടെ, ധ്രുവ നക്ഷത്രം അതിന് സാക്ഷിയായിരിക്കട്ടെ. അനാദി അനന്തമായിട്ട് നിലകൊള്ളുന്ന ധ്രുവ നക്ഷത്രം നമ്മുടെ സ്നേഹത്തിനും സുരക്ഷയ്ക്കും സാക്ഷിയാകട്ടെ എന്നൊക്കെയാണ് അതിൽ പ്രാർത്ഥിക്കുന്നത്. അതിനൊരു മന്ത്രം കൂടിയുണ്ട്, ധ്രുവാദ്യോർ ധ്രുവാ പൃഥിവി എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനം പറയുന്നത് ധ്രുവാ സ്ത്രീ പതികുലേ ഇയം എന്ന് ചാന്തോക്യ ബ്രാഹ്മണത്തിലെ വേദത്തിൽ പറയുന്നതാണ്. എങ്ങനെയാണോ സ്വർഗലോകം സ്ഥിരമായി നിത്യമായിരിക്കുന്നത്, പൃഥിവി എങ്ങനെയാണോ നിത്യമായിരിക്കുന്നത്, ഈ വിശ്വം എങ്ങനെയാണോ നിത്യമായിരിക്കുന്നത്, ഈ പർവ്വതങ്ങളും ജലവും ഒക്കെ എങ്ങനെയാണോ നിത്യമായിരിക്കുന്നത്, അതുപോലെ ഭർതൃഗൃഹത്തിൽ ഈ വധു ആയിട്ടുള്ള സ്ത്രീ നിത്യമായിട്ട് സൗഭാഗ്യത്തോടു കൂടി കഴിയട്ടെ, അങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഇങ്ങനെ നിത്യതയ്ക്ക് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടുന്ന് വേർപെടുന്ന ഒരു പ്രശ്നമേ വരുന്നില്ല, വേർപെടാനുള്ള യാതൊരു ചാൻസും ഇല്ല. അപ്പൊ അവിടെ ഒരുമിച്ച് തന്നെ ഉണ്ടാകണം എന്ന് നിത്യമായിട്ടുള്ള ഒരു പ്രാർത്ഥന. അതുപോലെ ഇതിനോടൊപ്പം ഈ അവിടെ ഇപ്പൊ ഋഗ്വേദത്തില് വിവാഹ സൂക്തം എന്നൊരു സൂക്തമുണ്ട്. ഋഗ്വേദത്തിലെ 10-ാമത്തെ മണ്ഡലത്തിലെ 85-ാമത്തെ സൂക്തം തുടങ്ങിയതാണ് വരുന്ന ആ സൂക്തങ്ങള്, വളരെ വിസ്തരിച്ചിട്ടുള്ളതാണ്. എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലും വായിക്കാൻ കിട്ടുമെങ്കിൽ എടുത്ത് വായിക്കുന്നത് നല്ലതാണ്. അതിലെ ആദ്യത്തെ 20 മന്ത്രങ്ങള് വിവാഹത്തിന് മുമ്പത്തെ കാര്യങ്ങളെ കുറിച്ചും, ബാക്കിയുള്ള മന്ത്രങ്ങള് വിവാഹത്തിനും വിവാഹ ശേഷക്രിയകളും, ഇങ്ങനെ 3 ഭാഗത്തിലായിട്ടാണ് ആ വിസ്തരിച്ച വിവാഹ സൂക്തം പറയുന്നത്. അതില് ഈ പറഞ്ഞ പാണിഗ്രഹണ മന്ത്രങ്ങള്, അതുപോലെ ഐക്യമത്യത്തിനുള്ള മന്ത്രങ്ങള്, സൗഭാഗ്യത്തിനുള്ള മന്ത്രങ്ങള്, അങ്ങനെയുള്ള അനേകം മന്ത്രങ്ങളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഒരു ചടങ്ങ് കൂടി നടക്കാറുണ്ട്. അതും നമ്മുടെ ഇപ്പോ ഇങ്ങനെ നടന്നു വരുന്നൊരു ചടങ്ങാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ സമശനം എന്നാണ് ഇനി പറയാ. സമശനം എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും, ഇപ്പൊ വിവാഹം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അപ്പൊ ആദ്യമായിട്ട് ഇപ്പൊ ഒരുമിച്ചതാണല്ലോ, അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അതിനെയാണ് സമശനം എന്ന് പറയുക. ഇതിപ്പോ നടക്കാറുണ്ട്, ഇതിന്റെ ഒരു തത്വം പറഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ ആ ഭക്ഷണം കഴിക്കുമ്പോൾ അന്നത്തെ ദിവസം അവര് ഒരുമിച്ചിരിക്കും. പിന്നീട് ഒരുമിച്ചിരുന്നാലും ഇല്ലെങ്കിലും ആ ദിവസം എന്തായാലും ചടങ്ങിന് വേണ്ടി ഒരുമിച്ചിരുന്ന് കഴിക്കും. അതൊരു ചടങ്ങായിരുന്നു, പഴയ ചടങ്ങായിരുന്നു. അപ്പൊ അതൊന്നും അറിഞ്ഞുകൂടെങ്കിലും ആൾക്കാരെ പൂർവികർ പറയും, നിങ്ങൾ ഒരുമിച്ചിരുന്നാണ് ഇന്ന് ഭക്ഷണം കഴിക്കേണ്ടത്. ചിലപ്പോ എന്തെങ്കിലും കാരണവശാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ അവിടെ ആൾക്കാർ വിഷമിക്കുന്നത് കാണാം, അയ്യോ അങ്ങനെ ആയിപ്പോയതോ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചില്ല, അപ്പൊ ചടങ്ങ് പൂർണ്ണമായില്ല, അത് പ്രശ്നമാണ്, അമംഗളമായി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എന്താണ് അതിന്റെ രഹസ്യം ഒന്നും അവർക്ക് അറിയില്ല. പക്ഷെ അങ്ങനെ ഉണ്ട് ഒരു ചടങ്ങ്, അത് വേദത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. അത് അതിന് മുമ്പ് ഒരു ചതുർത്ഥി കർമ്മം എന്നുള്ള കർമ്മമുണ്ട്, ആ കർമ്മം കഴിഞ്ഞാണ് അത് ചെയ്യുക. അപ്പോ അതില് ആ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് എന്താണെന്നുള്ളതാണ് ഇനി അടുത്ത രഹസ്യം. ഈ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് ഈ സദ്യ ഊണലല്ല, അതിനു മുമ്പ് സ്ഥാലീപാക ഹോമം എന്നൊരു ഹോമമുണ്ട്. ആ സ്ഥാലീപാക ഹോമം ചെയ്ത് അവശിഷ്ടമായിട്ടുള്ള ഭോജനം, ആ സ്ഥാലീപാക ഹോമം കഴിഞ്ഞ് അവശിഷ്ടമായിട്ടുള്ള ഭോജനത്തെ പ്രാണേസ്തേ പ്രാണാൻ സന്ദധാമി അസ്ഥി വിരസ്തീനി മാംസേർമാംസാനി ത്വജാ ത്വജം എന്നൊക്കെ പറയുന്ന ഒരു മന്ത്രമാണ്. ആ മന്ത്രമൊക്കെ ചൊല്ലി ആ മന്ത്രം ചൊല്ലി ആ സ്ഥാലീഭാഗത്തിന്റെ അവശിഷ്ട പ്രസാദം രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു. ഒരുമിച്ചിരുന്ന് ഈ മന്ത്രം ചൊല്ലുന്നു, പ്രാണേ പ്രാണാൻ, എന്റെ പ്രാണനും നിന്റെ പ്രാണനും ഒന്നായിരിക്കുക, പ്രാണനിൽ ഞാൻ പ്രാണനെ സ്ഥാപിക്കുന്നു. നേരത്തെ ഹൃദയത്തെ സ്ഥാപിക്കുന്ന കാര്യം പറഞ്ഞു, ഇപ്പോ അത് തുടർന്നിട്ട് പ്രാണനിൽ പ്രാണനെ സ്ഥാപിക്കുന്നു. അതുപോലെ അത് മാത്രമല്ല, ശരീരത്തിന്റെ ഓരോ ഭാഗത്തെ കുറിച്ചും അവിടെ വിസ്തരിച്ചു പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് അത്രയും ഒരു ഉച്ചഭാവത്തോടു കൂടിയാണ്
ആ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. ഇനി പ്രധാനമായിട്ട് പറയേണ്ടത് ഒരു കാര്യമാണ്, അത് പറയാണ്ടിരിക്കാൻ വയ്യ, അത് പറയേണ്ട അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തെന്ന് ചോദിച്ചാൽ, ഈ കല്യാണത്തിന് നമ്മൾ കുറെ ആൾക്കാരെ വിളിച്ചു കൂട്ടാറുണ്ടല്ലോ, അതായത് ഫ്രണ്ട്സിനെയും ബന്ധുക്കളൊക്കെ വിളിച്ചു കൂട്ടാറുണ്ട്. അപ്പോ 100 പേര്, 200 പേര്, 500 പേര്, 1000 പേര് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അവരവരുടെ ഒരു സാമർഥ്യമനുസരിച്ച് വിപുലമായിട്ട് ചെയ്യുമ്പോൾ വിപുലത കാണിക്കാനും ഒക്കെ ആയിട്ട്, ആഡംബരം കാണിക്കാനും ഒക്കെ ആയിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. ഈ ഈ വിളിച്ചു വരുത്തുന്നവരുടെ ഡ്യൂട്ടി എന്താണ്, ഇവരുടെ എന്താണ്, എന്തിനാണ് ഇവർ വരുന്നത് എന്നുള്ളതാണ്. അത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത് ആർക്കും അറിയില്ല, സ്വാഭാവികമായിട്ട് ഇതൊന്നും അറിയില്ല. അവരെന്തിനാണ് ഇവരെ വിളിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കല്യാണത്തിന് വന്ന് പങ്കെടുക്കാൻ എന്നാണ് നമ്മൾ കരുതുക. അപ്പോ കല്യാണത്തിന് വിളിച്ചില്ല എങ്കിൽ അത് വലിയ പ്രശ്നം ഉണ്ടാവാറുണ്ട്, കുടുംബത്തിലൊക്കെ വലിയ പ്രശ്നം ഉണ്ടാവരുത്. ആരെങ്കിലും വിളിക്കാൻ മറന്നുപോയി, അറിയിക്കാൻ മറന്നുപോയി എന്ന് വന്നാൽ അത് പണ്ടത്തെ കാലത്ത് ഒരു വലിയ സംഭവമാണ്, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ അത് പിന്നീട് വലിയ അത് ദീർഘകാല ശത്രുതയ്ക്കൊക്കെ കാരണമാവും. അങ്ങനെ ഒരു വലിയ സംഭവമായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. എന്താണ്? വിവാഹ ചടങ്ങിനെ വിളിക്കുക എന്നുള്ളത്, അത്രയും ആ മംഗളകാര്യത്തിന് വിളിക്കുക. പക്ഷെ ഈ വരുന്നവരുടെ ഡ്യൂട്ടി എന്താണ്? എന്തിനാണ് അവർ വരുന്നത്? അവര് ഈ വിവാഹ ചടങ്ങിന് വന്ന് ചെയ്യേണ്ടത് എന്താണ്? അവർ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, അവർ വരുന്നു, എന്തെങ്കിലും ഒരു പ്രസന്റ് കൊണ്ടുവരുന്നു, ഒരു ഒരു സമ്മാനം കൊണ്ടുവരുന്നു. ആ സമ്മാനം വധുവിന്റെ വീട്ടുകാരോ വരന്റെ വീട്ടുകാരോ, വധുവിന്റെ കൂട്ടരാണെങ്കിൽ വധുവിന് കൊടുക്കുന്നു, വരന്റെ കൂട്ടരാണെങ്കിൽ വരന് കൊടുക്കുന്നു. അത് കൊണ്ടുപോയി അവരെ ഏൽപ്പിക്കുന്നു. അത് കഴിഞ്ഞാൽ അവിടെ വിവാഹ ചടങ്ങ് കാണാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അവര് നിന്ന് കാണുന്നു, അല്ലെങ്കിൽ ഇരുന്ന് കാണുന്നു. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നു, തിരിച്ചു പോകുന്നു. ഇത്രയാണ് ഈ സദസ്യരായിട്ട് വരുന്നവർ ചെയ്യുന്നത്. പക്ഷെ വാസ്തവത്തിൽ അതല്ല അവരുടെ കർത്തവ്യം. അവരുടെ മുഖ്യമായ കർത്തവ്യം എന്ന് പറഞ്ഞാല് സദസ്യരുടെ അനുഗ്രഹമാണ്. അവർക്കുള്ള കർത്തവ്യം അച്ഛനമ്മമാര് അനുഗ്രഹിക്കുന്നത് പോലെ അവിടെ വന്നെത്തിയിട്ടുള്ള സദസ്യരും അതിന് അധികാരമുള്ളവരെല്ലാവരും ഈ വധൂവരന്മാരെ അനുഗ്രഹിക്കുക. അത് പുഷ്പം കൊണ്ട് അല്ലെങ്കിൽ അക്ഷതം കൊണ്ട്, പുഷ്പാക്ഷതങ്ങൾ കൊണ്ടാണ് അനുഗ്രഹിക്കേണ്ടത്. അങ്ങനെ അനുഗ്രഹിക്കാനാണ് ശരിക്കും അവര് വരുന്നത്. അല്ലാതെ അവിടെ അനുഗ്രഹിച്ചു കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് പോകണം എന്ന് നമ്മുടെ ശാസ്ത്രത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഇനി അവർക്കെല്ലാം ഭക്ഷണം കൊടുക്കണമെന്നും പറഞ്ഞിട്ടില്ല. ഈ ചടങ്ങിന്റെ ഭാഗമായിട്ട് അതില്ല. പക്ഷെ പിന്നീട് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു മംഗളകാര്യത്തിന് വന്നാൽ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് സാമാന്യമാണ്, അന്നദാനം സാമാന്യമാണ്. അപ്പൊ അത് അതിന്റെ ഭാഗമായിട്ട് നടക്കുന്നു. പക്ഷേ കർത്തവ്യം മുഖ്യമായിട്ട് അവരവിടെ വന്ന് അനുഗ്രഹിക്കുക എന്നുള്ളതാണ്. ആ അനുഗ്രഹത്തിന് മാവിതൻ പരിപന്ഥിന ദമ്പതി എന്നൊക്കെ തുടങ്ങുന്ന വളരെ സുന്ദരമായ ഒരു മന്ത്രമുണ്ട് ആ സൂക്തത്തിന്റെ ഭാഗമായിട്ട് തന്നെ. അതുപോലെ സാമ്രാജ്ഞി ശ്വശുരേ ഭവ, സാമ്രാജ്ഞി ശ്വശ്രുതാം ഭവ എന്നൊക്കെ പറഞ്ഞു വരുന്ന മന്ത്രങ്ങള്, എല്ലാവരെയും സാമ്രാജ്യമായിട്ട് ആ വധുവിനെ ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. സാമ്രാജ്യമായിട്ട് നീ ഭർത്താവിന്റെ വീട്ടിൽ കഴിയുക, എല്ലാവരെയും സംരക്ഷിക്കുന്നവളായിരിക്കുക, കുടുംബത്തെ സംരക്ഷിക്കുന്നവളായിരിക്കുക, ഏതൊരു വിധ ബുദ്ധിമുട്ടും ആരിൽ നിന്നും ഉണ്ടാവാതിരിക്കുക. അവിടെയുള്ള ബന്ധുക്കളെല്ലാം, ബന്ധുക്കളുടെ ഓരോരുത്തരുടെയും പേര് കൂടി എടുത്ത് മന്ത്രത്തിൽ പറയുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ ഋഗ്വേദത്തിലാണെന്ന് ആലോചിക്കണം, അത്രയും പുരാതനമാണ്, ഏറ്റവും പുരാതനമായിട്ടുള്ള ഗ്രന്ഥമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഋഗ്വേദം. ലോകത്ത് തന്നെ ഏറ്റവും പുരാതനമായിട്ടുള്ള അതിലാണ് ഇത്രയും വിസ്തരിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സിവിലൈസേഷൻ, നമ്മുടെ സംസ്കാരം എത്ര പഴയതാണ്, എത്ര കാലം മുമ്പ് ഉണ്ടായതാണെന്ന് നോക്കൂ. വിവാഹം എന്ന ചടങ്ങിനെ കുറിച്ച് ഇതിപ്പോ സ്റ്റോൺ യുഗത്തിലോ അല്ലെങ്കിൽ അയൺ യുഗത്തിലോ ഒക്കെ ആണെങ്കിൽ അവിടെ ഇത്രയും വിസ്തരിച്ച വിവാഹ ചടങ്ങിനെ കുറിച്ച് ചിന്തിക്കാൻ തന്നെ കഴിയുമോ? നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റോൺ യുഗത്തിലും അയൺ യുഗത്തിലൊന്നും അത് സംഭവമേ അല്ല. അവർക്ക് ഇതിനെ കുറിച്ചുള്ള യാതൊരു ബോധവും ഇല്ല. ഇതൊക്കെ വളരെ വിസ്തരിച്ച് സംസ്കൃതമായ രീതിയിൽ, കൾച്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ, വളരെ പരസ്പര ബന്ധത്തോടുകൂടി, ആദരവോടുകൂടി, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഇത്രയും വിസ്തരിച്ച് പറഞ്ഞ. നമ്മളത് ചുരുക്കിയാണ് പറയുന്നത്, എന്നിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഇതിൽ നമുക്ക് പറയേണ്ടി വരുന്നത്.
അപ്പൊ അത് അത്രയും വളരെ വളർന്ന ഒരു സംസ്കാരം ഋഗ്വേദ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് മുന്നിലേക്ക് അതിന് പിന്നിലേക്ക് നമുക്ക് ചിന്തിക്കാം, അത്രയും പുരാതനമാണ് നമ്മുടെ ഈ സനാതന ധർമ്മം. അതിന്റെ വൈശിഷ്ട്യങ്ങൾ അത്രയും പുരാതനമാണ്, അത്രയും ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള ഭാവങ്ങളാണ് അവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞതിൽ ഏത് ഭാവമാണ് നമുക്ക് വേണ്ടാത്തതുള്ളത്? ഏത് ഭാവമാണ് നമുക്ക് അനാവശ്യമായിട്ട് പറയാവുന്നത്? ഇന്ന് ആലോചിച്ചു നോക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഇത് ഈ ചടങ്ങുകളൊക്കെ വേണ്ടവണ്ണം ചെയ്ത് പരസ്പരം അറിഞ്ഞ് ശരിക്കും വിവാഹ ബന്ധങ്ങളൊക്കെ ചെയ്തിരുന്നവരുടെ വിവാഹ ജീവിതവും അവരുടെ പരസ്പര ബന്ധവും ഒക്കെ വളരെ നന്നായിട്ട് പോകുന്നതായിട്ടാണ് സ്റ്റഡികൾ പറയുന്നത്. നമ്മളൊരു കമ്പാരിസൺ സ്റ്റഡി എടുത്താൽ ഇങ്ങനെയാണ് കാണുന്നത്. ഇതൊന്നും ചെയ്യാതെ ഇതിനെക്കുറിച്ചുള്ള ഒന്നും മനസ്സിലാക്കാതെ പരസ്പര ബന്ധങ്ങളൊന്നും മനസ്സിലാക്കാതെ അത്തരം ബന്ധങ്ങളിൽ പെടുമ്പോൾ അത് താൽക്കാലികമായി ഒരു ലിവിങ് ടുഗെദർ എന്നുള്ള രീതിയിലുള്ള ഒരു കൺസെപ്റ്റായി മാത്രം അവസാനിക്കുകയാണ്. അപ്പൊ അതാണ് ഈ സദസ്യരായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നവര് ഈ ഒരു ചടങ്ങാണ് അവരുടെ ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. എത്തിയവരെല്ലാവരും ഈ വധുവരന്മാരെ അവരുടെ പ്രാർത്ഥന കൊണ്ട്, മാനസിക പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹിക്കുക. അങ്ങനെ അനുഗ്രഹിച്ച് അനുഗ്രഹിക്കുന്ന സമയത്ത് അവിടെ പറയുന്നുണ്ട്, നീ ക്രോധരഹിതയായിരിക്കണം, എപ്പോഴും സ്നേഹഭാവത്തോടു കൂടി പെരുമാറണം, എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഉപദേശങ്ങൾ അവർ അതിൽ പറയുന്നുണ്ട്. അത് മന്ത്രങ്ങളിലൂടെ, മന്ത്രങ്ങളാണ് ചൊല്ലുന്നത്, ആ മന്ത്രങ്ങളിൽ ഇതൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവിടെ അനുഗ്രഹം, രണ്ടുപേർക്കും അനുഗ്രഹം കൊടുക്കുന്നത്. ആ സ്നേഹഭാവത്തിലാണ് ബന്ധുത്വം എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന പ്രാർത്ഥന അവിടെ നിലനിൽക്കുന്നത്. അങ്ങനെ ആ സ്നേഹബന്ധം അവിടെ തുടരുക എന്ന്, എപ്പോഴും തുടരുക എന്നുള്ള പ്രാർത്ഥനയിൽ. ഇനി ഈ വിവാഹത്തിന്റെ കാര്യമായിട്ട് നമ്മൾ പറയുമ്പോൾ, ഇതിപ്പോ ചടങ്ങിന്റെ കാര്യങ്ങളായി അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ കാര്യങ്ങളായി, ആ പ്രാർത്ഥനയിലൂടെ വരുന്ന ചില ഭാവങ്ങളായി. വാസ്തവത്തില് ഈ ബന്ധങ്ങൾ നിലനിർത്താൻ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഭാവങ്ങൾ? ഈ ഒരു കുടുംബജീവിതം, ഒരു ദാമ്പത്യ ജീവിതം, ദാമ്പത്യ ബന്ധം നിലനിർത്താൻ, കുടുംബത്തില് ശാന്തിയും സ്വൈരതയും ഒക്കെ ഉണ്ടാകാൻ എന്തൊക്കെ പരസ്പരം അറിഞ്ഞിരിക്കണം എന്ന് ചിന്തിച്ചാൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു 8 ഭാവങ്ങളാണ്. ഒന്നാമത്തേത് വിശ്വാസമുണ്ടാകുക. ആ വിശ്വാസത്തിന് വേണ്ടിയാണ് ഈ പ്രാർത്ഥനകളൊക്കെ ചെയ്തത്. എന്റെ ഹൃദയം നിന്റെ ഹൃദയത്തിൽ ഒന്നാകുന്നു, നിന്റെ ഹൃദയം എന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്നു, നമ്മുടെ പ്രാണൻ ഒന്നാകുന്നു എന്നൊക്കെ പ്രാർത്ഥിച്ചത് ഈ വിശ്വാസം നിലനിൽക്കാനാണ്. അപ്പൊ പരസ്പര വിശ്വാസം ഉണ്ടാകുക. വിശ്വാസത്തിന് പ്രശ്നം വരുന്ന അല്ലെങ്കിൽ വിശ്വാസത്തിന് സംശയം വരുന്ന ഒരു പ്രവൃത്തികളും നമ്മൾ ചെയ്യാതിരിക്കുക. അതിന് ഏറ്റവും വിശ്വാസത്തെ നിലനിർത്താൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അതിന്റെ സൂത്രം എന്തെന്ന് ചോദിച്ചാൽ, പരസ്പരം പൂർണമായ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. എന്താണ് പരസ്പരം സംഭവിക്കുന്നതെന്ന് പരസ്പരം സംവാദം ചെയ്യാം. അത് വീട്ടിലുള്ള എല്ലാവരോടും സംവാദം ചെയ്യാം ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ഭാര്യയും ഭർത്താവും അവരുടെ എല്ലാ കാര്യങ്ങളും പരസ്പരം സംവദിച്ചിരിക്കണം. എന്നാൽ മാത്രമേ ആ വിശ്വാസം പൂർണ്ണമായി നിലനിൽക്കൂ. വിശ്വാസം നിലനിർന്നാൽ മാത്രമേ ഈ ഐശ്വര്യങ്ങളും ഈ പറയുന്ന കാര്യങ്ങളും കൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ, മനസ്സമാധാനം ഉണ്ടാവുകയുള്ളൂ, സുഖം ഉണ്ടാവും. അപ്പൊ ആദ്യത്തെ കാര്യം വിശ്വാസമാണ്. രണ്ടാമത്തെ കാര്യം സ്നേഹമാണ്. അത് നമുക്കറിയാം, ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് സ്നേഹം. അതുകൊണ്ടാണ് വിശ്വാസത്തെ ആദ്യം പറയുന്നത്. സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് വിശ്വാസം എന്നും പറയാം. അപ്പോ രണ്ടും ഒരുമിച്ചാണ് ഉണ്ടാവുക എന്ന് പറയുന്നതായിരിക്കും ശരി. അപ്പോ വിശ്വാസമില്ലെങ്കിൽ സ്നേഹം ഒരിക്കലും നിലനിൽക്കില്ല. സ്നേഹം വരും, പ്രകടനമാകും. ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് സ്നേഹം. സ്നേഹത്തിന്റെ ഉറപ്പും അതിന്റെ നിലനിൽപ്പും വിശ്വാസത്തിലാണ്. അപ്പൊ ഇതിന് തടസ്സം വരുന്ന ഒരു പ്രവൃത്തികളും, അതെന്ത് തന്നെ ആയാലും, ഭാര്യയും ചെയ്യാൻ പാടില്ല, ഭർത്താവും ചെയ്യാൻ പാടില്ല, അതിന്
പ്രശ്നം വരുന്നത്. കാരണം എന്ത് പ്രശ്നമുണ്ടെങ്കിലും എത്ര വലിയ ദുരന്തമുണ്ടായാലും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ, ഈ സ്നേഹത്തിലും വിശ്വാസത്തിലും നിൽക്കുകയാണെങ്കിൽ ഉറപ്പായും പറയാം ആ ദുരന്തത്തിൽ നിന്നും ആപത്തിൽ നിന്നും ആ പ്രശ്നത്തിൽ നിന്നും സുഖമായിട്ട് പുറത്തു വരും. പക്ഷേ അങ്ങനെ ഇല്ലാത്തൊരു പക്ഷം വന്നാൽ തീർച്ചയായിട്ടും അത് മഹാദുരന്തമായിട്ട് മാറുകയാണ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഏറ്റവും അടിസ്ഥാനമായിട്ട്, മൗലികമായ അടിസ്ഥാനമായിട്ട് ഒരു കുടുംബത്തില് ദാമ്പത്യ ജീവിതത്തിൽ വേണ്ടത് വിശ്വാസവും സ്നേഹവുമാണ്. വിശ്വാസവും പ്രേമവും ഇത് രണ്ടും പരസ്പരം ചേർന്ന് നിൽക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ സുരക്ഷിതത്വഭാവം, സുരക്ഷിതത്വഭാവം രണ്ടു വശത്തുനിന്നും ഉണ്ടാകണം. ഭാര്യയ്ക്കും ഒരു പ്രൊട്ടക്ഷൻ ഫീലിംഗ് ഉണ്ടാകണം, അതുപോലെ ഭർത്താവിനും ഒരു സുരക്ഷിതത്വഭാവം ഉണ്ടാവണം. അതായത് ഭാര്യ ഭർത്താവിനെ സംരക്ഷിക്കുന്നുവെന്നും ഭർത്താവ് ഭാര്യയെ സംരക്ഷിക്കുന്നുവെന്നുള്ള ആ പ്രൊട്ടക്ഷൻ, അതായത് നമ്മൾ കെയർ എന്ന് പറയില്ലേ, നമ്മളിപ്പോ സാധാരണ പറയുന്നത് കെയർ ചെയ്യുക. അപ്പൊ രണ്ടുപേരും പരസ്പരം കെയർ ചെയ്യുന്നവരായിരിക്കണം. ആവശ്യങ്ങള്, പരസ്പര ആവശ്യങ്ങൾ അടുത്തറിഞ്ഞ് തിരിച്ചറിഞ്ഞ് അവയെ പരിഹരിക്കുക, ഇതാണ് മൂന്നാമത്തെ ആവശ്യമായ കാര്യം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ മന്ത്രങ്ങളൊക്കെ മന്ത്രങ്ങളിലൂടെയൊക്കെ പ്രാർത്ഥിക്കുന്നത്. പിന്നെ നാലാമത്തത് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് സൃജനാത്മകമായിട്ടുള്ള സ്വാതന്ത്ര്യം. അതായത് രണ്ടുപേരുടെയും ക്രിയേറ്റിവിറ്റിയെ, ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ അവിടെ കവിത എഴുതുന്നതോ കഥ എഴുതുന്നതോ പാട്ട് പാടുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാല് എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും സൃജനാത്മകമായ സ്വാതന്ത്ര്യം ഉണ്ടായി. അപ്പോ ഒരാള് ഒരു കാര്യം ചെയ്യുകയാണ് അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്, ആ കാര്യം അത് ചെയ്യാൻ അനുവദിക്കുക. ചിലപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ചില വിഷമങ്ങളൊക്കെ ഉണ്ടാവും, ആ വിഷമങ്ങളെ കുറിച്ച് ചിന്തിക്കാം നമുക്ക്, ആ വിഷമങ്ങളെ കുറിച്ച് ഒരു അവലോകനം ചെയ്യാം. പക്ഷേ അതിൽ സൃജനാത്മകത ഉണ്ടെങ്കിൽ, ഒരാളുടെ സ്വാതന്ത്ര്യത്തിൽ വരുന്ന സൃജനാത്മകത ഉണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കാം. അപ്പൊ അത് രണ്ടും പരസ്പരം ചേർന്ന് പോകണം. ഇതിപ്പോ കുടുംബത്തിൽ ജീവിക്കുന്ന നിങ്ങൾക്കൊക്കെ ഇത് അറിയാവുന്ന കാര്യമാണ്. പരസ്പരം സൃജനാത്മകതയെ അംഗീകരിക്കാതെ വന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിന് ഉണ്ടാകുന്ന മനസ്സിനുണ്ടാകുന്ന വൈഷമ്യം, അത് ദീർഘകാലം കഴിയുമ്പോൾ പിന്നെ അത് ഒരു ദ്വേഷഭാവമായിട്ടൊക്കെ മാറുന്നതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് ശാസ്ത്രത്തിൽ വ്യക്തമായിട്ട് ഇത് പറയുന്നുണ്ട്, ക്രിയേറ്റിവിറ്റിയെ, രണ്ടുപേരുടെയും ക്രിയേറ്റിവിറ്റിയെ പരസ്പരം അംഗീകരിക്കണം, അതിനെ കളിയാക്കുവാനോ ചോദ്യം ചെയ്യുവാനോ പാടില്ല. എന്നാൽ ആ ക്രിയേറ്റിവിറ്റി ഉണ്ടാകുമ്പോൾ അതിലുള്ള ദോഷങ്ങളെ പരസ്പരം ചർച്ച ചെയ്യുകയും വേണം. ഇങ്ങനെ ഒന്ന് ചെയ്താൽ ഇങ്ങനെ ഒരു ആപത്തുണ്ടാവാം എന്ന് ചർച്ച ചെയ്യാം. പക്ഷേ അത് ക്രിയേറ്റിവിറ്റിയുടെ സ്വാതന്ത്ര്യമാണെങ്കിൽ അത്, കാരണം ക്രിയേറ്റിവിറ്റിയുടെ സ്വാതന്ത്ര്യത്തിലാണ് മനസ്സിന്റെ വളർച്ചയും മനസ്സിന്റെ സ്വതന്ത്രതാ ഫീലിംഗും ഉള്ളത്. അപ്പൊ മനസ്സിൽ ഒരു ക്രിയേറ്റിവിറ്റി വന്നാൽ അതിനെ അംഗീകരിക്കാത്ത പക്ഷം മനസ്സ് മ്ലാനമാകും, അതിനൊരു ഇഷ്ടക്കുറവുണ്ടാകും. ആ ഇഷ്ടക്കുറവ് പിന്നീട് നേരത്തെ പറഞ്ഞ ഭാവങ്ങളെ ബാധിക്കുന്നതാകും. സ്നേഹത്തെയും അല്ലെങ്കിൽ വിശ്വാസത്തെയും ഒക്കെ പതുക്കെ പതുക്കെ ബാധിക്കുന്നതായിട്ട് മാറും. അങ്ങനെ സൃജനാത്മകമായ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുക. ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിസ്തരിച്ച് പറയേണ്ട കാര്യമാണ്, എങ്ങനെയാണത് സംരക്ഷിക്കേണ്ടതെന്നൊക്കെ. പിന്നെ പരസ്പര റെസ്പെക്ട് ഉണ്ടാവുക. എപ്പോഴും പരസ്പരം വർത്തമാനം പറയുമ്പോൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ പരസ്പര റെസ്പെക്ട് കൊടുക്കുക. റെസ്പെക്ട് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ സംസ്കാരത്തിന്റെ ഈ പറഞ്ഞ അടിസ്ഥാന വ്യവഹാര രീതിയിൽ പെടുന്നതാണ്. ഒരു കൊച്ചുകുട്ടിക്ക് പോലും റെസ്പെക്ട് കൊടുത്താണ് നമ്മുടെ സംസ്കാരത്തിൽ നമ്മൾ സംസാരിക്കുക. അത്രയും റെസ്പെക്ടിന്റെ ഭാവം നമ്മുടെ എല്ലാ തലത്തിലും ഉണ്ട്. അപ്പോ പരസ്പര റെസ്പെക്ട് കൊടുക്കുക. പിന്നെ ഏറ്റവും നമുക്കിപ്പോ നാട്ടില് അല്ലെങ്കിൽ ഇന്നിപ്പോ കാണാതെ പോകുന്ന ഒരു സാധനമാണ് ഈ പ്രശംസ എന്ന് പറയുന്നത്. ആറാമത്തെ ഒരു അംശമാണ് പ്രശംസിക്കുക, അപ്രീഷിയേറ്റ് ചെയ്യുക. പ്രശംസിക്കുക എന്ന് പറയുന്നതിനേക്കാളും നല്ലത് അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഒരാള് ഒരു കാര്യം പറയുകയോ അല്ലെങ്കിൽ ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിനെ
കേൾക്കുകയും അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്യാം. ഒരാൾ പറയുന്നത് കേൾക്കാതായാൽ അത് ഭാര്യാഭർത്താക്കന്മാരെന്നല്ല, ആര് തന്നെ, ഒരാൾ വന്ന് നമ്മളൊരു കാര്യം പറയുകയാണ് അല്ലെങ്കിൽ കൂട്ടുകാരൻ ഒരു കാര്യം പറയുകയാണ്, നമ്മളത് കേൾക്കാൻ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ അയാളുടെ മനസ്സിൽ അതിന് ആ സമയത്തൊരു ദുഃഖം ഉണ്ടാകും, അത് ആ സ്നേഹബന്ധത്തെ ബാധിക്കും, അപ്പൊ തന്നെ ബാധിക്കും. അത് ഞാൻ പറയുന്നത് ഇയാൾ കേൾക്കുന്നില്ല, അതിനർത്ഥം എന്നെ അംഗീകരിക്കുന്നില്ല. അപ്പൊ എന്നെ അംഗീകരിക്കുന്നില്ല എന്ന് വന്നാൽ അത് പിന്നീട് എന്നെ സ്നേഹിക്കുന്നില്ല എന്ന അർത്ഥത്തിൽ വരും, എന്നിൽ വിശ്വാസമില്ല എന്ന അർത്ഥത്തിലും വരും. ഇതാണ് ഇതിൻ്റെ ഒരു വലിയൊരു പ്രശ്നം. അപ്പൊ അതുകൊണ്ട് പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ, പറ്റുന്ന അവസരങ്ങളിലൊക്കെ മുക്തഖണ്ഡം മുക്തകണ്ഠമായിട്ട് പ്രശംസിക്കുക, ചെയ്യാൻ പറ്റുന്ന സമയങ്ങളിലും അവസരങ്ങളിലൊക്കെ. അപ്പോ ഈ പ്രശംസ എന്ന് പറയുന്നത് വലിയൊരു എനർജിയാണ്, വലിയൊരു ശക്തിയാണ്. അതിൻ്റെ താത്പര്യം അറിഞ്ഞ് നമ്മളത് ചെയ്താൽ, അതിൻ്റെ അർത്ഥം അറിഞ്ഞ് ചെയ്താൽ അത് മനസ്സിന് അത്യന്തം ഉന്മേഷം ഉണ്ടാക്കുന്നതാണ്, ഒരു അംഗീകാര ഭാവമാണ്. അപ്പൊ ഒരു കൊച്ചുകുട്ടി ഒരു ചെറിയ കാര്യം ചെയ്ത് വന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ ആ കുട്ടിയെ പ്രശംസിക്കാറുണ്ട്. ഓ, നീ അത് ചെയ്ത് വളരെ നന്നായി കേട്ടോ എന്ന് പറയുമ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന ആ സന്തോഷം, കുട്ടിയുടെ മനസ്സിന്റെ ആ തെളിർമ നമുക്ക് ആ കുട്ടിയുടെ മുഖത്ത് കാണാം. അപ്പൊ ചെറിയൊരു കാര്യമായിരിക്കും ചെയ്തത്, പക്ഷെ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ സൃജനാത്മകമായ പ്രവൃത്തിയുടെ ഒരു വലിയ കാര്യമാണ്, ഒരു വലിയൊരു എന്താ പറയുക, സംരംഭമാണ് ആ കുട്ടി ചെയ്തത്. അപ്പോ ഇപ്പൊ താഴെ കിടന്ന ഒരു വസ്തു എടുത്ത് മുകളിൽ വെച്ചു എന്ന് വയ്ക്കാം. ആ പറ്റി മേശയുടെ താഴെ കിടന്ന ഒരു വസ്തു എടുത്ത് മുകളിൽ വെച്ചു, അത്രേ കാര്യം ചെയ്തിട്ടുള്ളൂ, പക്ഷെ അത് പ്രശംസാർഹമാണ് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അത് ചെറിയ കാര്യമോ വലിയ കാര്യമോ എന്നല്ല, ആ സന്ദർഭത്തില് പ്രശംസിക്കുക. അങ്ങനെ പ്രശംസിക്കുമ്പോൾ കിട്ടുന്ന ഒരു വലിയൊരു ഗുണം എന്തെന്നറിയാം, ആധ്യാത്മികമായ ഒരു ഗുണം. മറ്റുള്ളവരെ അംഗീകരിക്കുക എന്നുള്ള ഗുണമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അഭിമാനവും അഹങ്കാരവും നിയന്ത്രണത്തിലാകും, അതിനൊരു സംയമം വരുന്നു. നമ്മൾ മറ്റുള്ളവരുടെ ഗുണങ്ങളെ അംഗീകരിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുമ്പോൾ, അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ, നമുക്കുണ്ടാകുന്ന മനഃശുദ്ധി എന്ന് പറയുന്നത് അഹങ്കാരം കുറയുക എന്നതാണ്. നമ്മുടെ അഭിമാനം, ദുരഭിമാനം അല്ലെങ്കിൽ അഭിമാനം കുറയുന്നൊരവസ്ഥ, അത് ഇന്നത്തെ കാലത്ത് അത് വിരളമായി പോകുന്നതിന് കാരണം ഈ അഭിമാനത്തിന്റെ പ്രശ്നം കൊണ്ടാണ്. ആരെ നമുക്ക് പ്രശംസിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും, ബുദ്ധിമുട്ടോട് കൂടിയായിരിക്കും നമ്മൾ ഒരാളെ പ്രശംസിക്കുക, നന്നായിട്ടുണ്ട് എന്ന് പറയുക. കാരണം എന്താണ്, അത്രയും ഘനീഭൂതമായിരിക്കുകയാണ്, അത്രയും ഉറഞ്ഞുപോയി നമ്മുടെ അഭിമാനം, അത് തരളമാകുന്നില്ല. അപ്പൊ മനസ്സിന് തരളമായ ഭാവം ഉണ്ടാകാനും അഹങ്കാരത്തിന്റെ ആ എന്താ പറയുക, ആ ഘനീഭൂതത്വം ഒന്ന് ഇല്ലാതാക്കാനും ഈ പരസ്പര പ്രശംസ സഹായിക്കും. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, എവിടെയെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അങ്ങൊരു സന്ദർഭത്തില് ഈ പ്രശംസ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ള ഈ ടെക്നിക്ക് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതിന്റെ ഫലം തിരിച്ചറിയാൻ പറ്റും. അപ്പൊ കാരണം ഇത് എല്ലാം കണക്റ്റഡ് ആണ്. പ്രശംസ ഉണ്ടെങ്കിൽ ആദരവുണ്ട്, അതുപോലെ സുരക്ഷയുണ്ട്, സ്നേഹമുണ്ട്, വിശ്വാസമുണ്ട്. ഈ ഒന്നേ രണ്ട് എന്ന് പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ഇതിൽ കണക്റ്റഡ് ആണ്. ഇതില്ലാതെ പോയാൽ, ഒന്നോ രണ്ടോ മൂന്നോ വട്ടം നമ്മൾ പ്രശംസിക്കാതെ അംഗീകരിക്കാതെ പോയാൽ നമ്മുടെ മനസ്സിന് വ്യത്യാസം ഉണ്ടാകും. നമ്മൾ ആരെയാണോ അംഗീകരിക്കാത്തത് അവർക്കും വ്യത്യാസം ഉണ്ടാകും. നമ്മുടെ മനസ്സില് കുറച്ച് അഹങ്കാരത്തിന്റെ ഭാവം വരും. ഓ, അദ്ദേഹം എന്ത് ചെയ്താലും എന്താണ്, അതിലെന്താ ഇത്ര പറയാനുള്ളത്, അതെന്താ ഇത്ര അംഗീകരിക്കാനുള്ളത്, എന്താ അതിനിത്ര എന്താണ് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ളത് എന്ന ഭാവം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമ്മുടെ മനസ്സ് മലിനമാകുകയും, അതുപോലെ ആരെയാണോ പ്രശംസിക്കേണ്ടത് അയാളുടെയും മനസ്സ് മലിനമാകുകയും ചെയ്യും. അതുകൊണ്ട് ഏറ്റവും നല്ലൊരു ടൂളാണ് ഈ പ്രശംസ, അപ്രീഷിയേഷൻ എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അവസരങ്ങളെ നന്നായിട്ട് വിനിയോഗിക്കുക. അതായത് രണ്ടു പേർക്കും പരസ്പരം, അത് രണ്ട് മിത്രങ്ങളായാലും ഭാര്യാഭർത്താക്കന്മാരായാലും ആരായാലും,
അവരവർക്ക് അവസരം അനുവദിച്ചു കൊടുക്കുക. അതായത് നമ്മൾ സ്പേസ് എന്ന് പറയില്ലേ, ഇപ്പൊ ഇംഗ്ലീഷിൽ നമ്മൾ സാധാരണ ഇപ്പൊ ഇന്ന് ഉപയോഗിക്കുന്ന വാക്കെന്ന് പറഞ്ഞാൽ യു ഹാവ് യുവർ സ്പേസ്, ഐ ഹാവ് മൈ സ്പേസ് എന്ന് പറയാം. ഇതിനെയാണ് ഇവിടെ സംസ്കൃതത്തിൽ അവസരം എന്ന് പറയുന്നത്. അവർക്ക് അവരുടെ ഒരു സ്പേസ് കൊടുക്കുക, അവരുടെ ഒരു പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കുക, ചിന്തന സ്വാതന്ത്ര്യം കൊടുക്കുക, ഒരു വ്യക്തിഗതമായിട്ടുള്ള ജീവിതത്തിന് പേഴ്സണൽ ഒരു സ്പേസ് കൊടുക്കുക. അപ്പൊ എപ്പോഴും ഒരു ആ ഒരു ഭാവം നമുക്കും ഉണ്ടായിരിക്കണം, അതിനെ തിരിച്ചറിയണം. അതൊരു ചെറിയ കുട്ടിക്ക് പോലും ആവശ്യമാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സ്വാഭിമാനത്തിന്റെ കാര്യമാണ്. സ്വാഭിമാനം, ഓരോരുത്തരുടെയും സ്വാഭിമാനം സംരക്ഷിച്ചു വേണം നമ്മൾ സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ വ്യവഹരിക്കേണ്ടത്. ഒരാളുടെ സ്വാഭിമാനത്തിൽ അത് എത്ര തന്നെ താഴ്ന്ന ആളായാലും, അത് നമ്മുടെ ഒരു സെർവന്റ് തന്നെ ആകട്ടെ, ഒരു സെർവന്റ് തന്നെയാണെങ്കിലും നമ്മൾ അയാളോട് അവരോട് വ്യവഹരിക്കുമ്പോൾ സ്വാഭിമാനത്തെ, അവരുടെ സ്വാഭിമാനത്തെ തകർത്തുകൊണ്ട് അതിനെ സ്പർശിച്ചുകൊണ്ട് വ്യവഹരിക്കരുത്. അത് ഏറ്റവും വലിയ പാപമാണ്. അവര് സെർവന്റ് ആയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് പലപ്പോൾ സഹിച്ചെന്ന് വരും, പലപ്പോഴും സഹിക്കും. പക്ഷെ ആ സമയത്ത് അവരുടെ മനസ്സിൽ ഒരു ശാപഭാവം ഉണ്ടാകും. ആ ശാപം നമുക്ക് നമ്മൾ അറിയാതെ, കാരണം അത് കർമ്മമാണ്, അത് ഭഗവാൻ കാണുന്ന കാര്യമാണ്. അപ്പൊ അത് പിന്നീട് ഈ ആരാണോ ആ സ്വാഭിമാനത്തെ തകർക്കുന്നത് അവർക്ക് അതിന്റെ ഫലം വരും. ഇത് സത്യമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഇത്. അതുകൊണ്ട് തന്നെ സെർവൻസ് ആയാലും നമ്മളെ നമ്മളിൽ നിന്ന് താഴ്ന്ന അല്ലെങ്കിൽ മറ്റൊരു ലെവലില് താഴ്ന്നു എന്ന് നമ്മൾ പറയുന്നു, മറ്റൊരു ലെവലില് വർക്ക് ചെയ്യുന്നവരായാലും നമ്മുടെ കൂടെയുള്ളവരായാലും ഇതുപോലെ നമ്മുടെ പാർട്ട്നേഴ്സ് ആയാലും ആരായാലും നമ്മൾ വ്യവഹരിക്കുമ്പോൾ അവരുടെ സ്പേസ് കൊടുക്കുകയും അവരുടെ സ്വാഭിമാനത്തെ റെസ്പെക്ട് ചെയ്യുകയും വേണം. അങ്ങനെ അവർക്കും നമ്മുടെ പോലെ തന്നെ സ്വാഭിമാനമുണ്ട് എന്ന് മനസ്സിലാക്കി വേണം വ്യവഹരിക്കാൻ. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാലത്തും ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഇത്രയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ, സാമാന്യ രീതിയിൽ ഒന്ന് ഓർത്തു വച്ചാൽ തന്നെ നമുക്ക് വരുന്ന പ്രശ്നങ്ങളിൽ 90% പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കാം. ഇതുകൊണ്ട് ഒരുപാട് രോഗങ്ങളും ഒഴിവാകും, മാനസികമായ രോഗങ്ങള്, ശാരീരികമായ രോഗങ്ങള്. പ്രത്യേകിച്ച് കുറച്ച് പ്രായം ചെന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളൊക്കെ ഈ ഭാവങ്ങളെ ഒന്ന് പഠിച്ച് നിലനിർത്തിയാൽ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അപ്പോ ഇനിയുള്ള 2 ഭാഗങ്ങള് വളരെ ചുരുക്കം പറയേണ്ടതാണ്, അത് നമുക്ക് അടുത്ത സെക്ഷനിൽ സംസാരിക്കാം. വിവാഹത്തെ സംബന്ധിച്ച് ഏകദേശം അറിയേണ്ട കാര്യങ്ങൾ കുറച്ച് വിസ്തരിച്ച് തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇന്ന് ഇവിടെ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുകയും ശേഷിച്ച ഒരു 10 മിനിറ്റ് സമയമുണ്ട്, ആ സമയത്ത് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. സ്വാമിജി, ഒരു ചോദ്യം അയച്ചു തന്നിട്ടുണ്ട് ഗ്രൂപ്പിൽ നിന്ന്. ചോദിക്കും. രമാദേവിജി തിരുവനന്തപുരത്ത് നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രാണനും ആത്മാവും ഒന്നാണോ സ്വാമിജി? പഞ്ചപ്രാണങ്ങൾ ചേർന്നാണോ ആത്മാവ് ആകുന്നത്? ഇതാണ് സംശയം സ്വാമിജി. അല്ല, പ്രാണനും ആത്മാവും രണ്ടാണ്. പ്രാണനെന്ന് പറയുന്നത് വായു പുറത്തുള്ള വായു നമ്മുടെ ശരീരത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് അതിന് പ്രാണൻ എന്ന് പറയുക. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ സയൻസിന്റെ രീതി അനുസരിച്ച് ഓക്സിജൻ എന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ അതാണ് പ്രാണശക്തി. ഈ പ്രാണശക്തി എന്ന് പറയുന്നത് വായുവിലാണ് ഏറ്റവും അധികം, വായുവിൽ നിന്നാണ് ഏറ്റവും അധികം നമ്മുടെ ശരീരം സ്വീകരിക്കുന്നത്. എന്നാൽ ഓക്സിജൻ വെള്ളത്തിലുമുണ്ട്, ഭക്ഷണത്തിലുമുണ്ട്, മറ്റു രീതിയിലും നമുക്ക് ഓക്സിജൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് പ്രാണശക്തി എന്ന് പറയുക. ഇപ്പോൾ വായുവിൽ മാത്രമല്ല മറ്റു പല രീതിയിലും നമുക്ക് ഓക്സിജൻ ലഭിക്കാറുണ്ട് ശരീരത്തിന്. അതെല്ലാം പ്രാണന്റെ ശക്തിയാണ്. എന്നാൽ ആത്മാവ് ഇതിൽ നിന്ന് ഭിന്നമാണ്. ആത്മാവിന്റെ ഒരു ജീവി ആത്മാവ് നിലനിൽക്കുന്നതും ആയിട്ടും പ്രാണനുമായിട്ടും ഒരു ബന്ധമില്ല. ശരീരം നിലനിൽക്കുന്നത് പ്രാണസഞ്ചാരം കൊണ്ടാണ്. ആത്മാവിന്റെ ആശ്രയമായിട്ടുള്ള സൂക്ഷ്മ ശരീരമാണ്
ഈ പ്രാണന്റെ സ്ഥിതി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇത് രണ്ടും ഭിന്നമായിട്ടിരിക്കുന്നത്. ഇതിനെ കുറിച്ചാണ് വളരെ വിശദമായിട്ട് വേദാന്തത്തിലൊക്കെ പറയുന്നത്. സമജി, എനിക്ക് ഒരു സംശയമുണ്ട്. ആ ചോദിക്കാം. ആ സമജി, സമജി അത് സമയം കൂടുതൽ എടുക്കുകയാണെങ്കിൽ പിന്നീട് പറഞ്ഞാൽ മതിയാകും. സമജി, അത് നമ്മൾ ആശ്രമധർമ്മത്തിൽ എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ് ഈ ജ്യോതിഷത്തെ കുറിച്ചിട്ട്. വിവാഹത്തിന്റെ സമയത്തായാലും, പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ സമജി പറഞ്ഞിരുന്നു കുട്ടിക്ക് പേരിടുമ്പോൾ രാശിയും നക്ഷത്രം. പക്ഷെ നമ്മുടെ ഇവിടെ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം കേരളത്തിൽ ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് ഈ ചൊവ്വാദോഷവും ഈ പാപസാമ്യം അങ്ങനെയുള്ള ദോഷം വന്നിട്ട് പല വിവാഹങ്ങളും നടക്കാതെ വരുന്നുണ്ട്. മറ്റുള്ള കാര്യങ്ങളൊക്കെ യോജിച്ചതാണെങ്കിലും ഈ ഒരു പൊരുത്തം കാരണം കല്യാണങ്ങൾ മുടങ്ങാറുണ്ട്. സമജി തന്നെ നേരത്തെ പറഞ്ഞ ഈ അനാശ്രമിത്വം പലപ്പോഴും ഈ ജ്യോതിഷത്തിലെ പൊരുത്തം കാരണം, ഈ ഈ ഒരു കാരണം കൊണ്ട് വിവാഹങ്ങൾ വളരെയധികം എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ പോലും ആ നടക്കാതെ വരുന്നുണ്ട്. അപ്പൊ അത് അതെ നോക്കിയപ്പോൾ വരുന്ന സ്വാമിജി അതിന്റെ ആ ഒരു എന്താണ് ഇതിന്റെ ഒരു ഹേതു എന്ന് അന്വേഷിച്ചപ്പോൾ സ്വാമിജിക്ക് അറിയാവുന്ന കാര്യമായിരിക്കും, ഈ കേരളത്തിലെ ഈ ജ്യോതിഷത്തിന്റെ പ്രമാണ ഗ്രന്ഥം എന്ന് പറയുന്നത് വരാഹമിഹിരാചാര്യന്റെ ഹോരയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അതിന് അതെ പൊതുവെ നമ്മൾ റെഫർ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രമാണമായിട്ട് എടുക്കുന്നത് കൈക്കുളങ്ങര രാമവാര്യർ അദ്ദേഹത്തിന്റെ വ്യാഖ്യാനമാണ് ഇവിടെ എല്ലാവരും യൂസ് ചെയ്യും. അതിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഇപ്പോ ഇവിടെ കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ജ്യോതിഷം വേദാംഗ ജ്യോതിഷമല്ല, ആ വേദാംഗത്തിലെ വരുന്ന ജ്യോതിഷം എന്ന് പറയുന്നത് വേറെയാണ്, അതും ഇതുമായിട്ട് ബന്ധപ്പെടുത്തുന്നതിന് പരിമിതിയുണ്ട്. ഒന്ന്. രണ്ട്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വേദോക്തമായ വിവാഹ കർമ്മത്തിൽ ഈ ജാതക പൊരുത്തത്തിന് ജാതക പൊരുത്തം നിഷ്പ്രയോജനമാണ്, അതുകൊണ്ട് കാര്യമില്ല. കാരണം വേദങ്ങളിൽ ഒരിടത്തും ഇപ്രകാരമുള്ള ജാതക പരീക്ഷ പറഞ്ഞിട്ടില്ല. അതുപോലെ ഈ ഗൃഹ്യസൂത്രങ്ങൾ, എനിക്ക് കൃത്യമായിട്ട് പേരറിയത്തില്ല സമയം, ആ സൂത്രങ്ങളിലൊന്നും അല്ലെങ്കിൽ നമ്മുടെ വേദങ്ങളിലെങ്ങും ഇപ്രകാരം ഒരു ജാതക പൊരുത്തത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റൊരു സംശയം സമജി, ഇപ്പൊ സമജി പറഞ്ഞായിരുന്നു പേര് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഗ്രഹ നക്ഷത്രവും രാശിയും നോക്കണമെന്ന്. അപ്പം ഇവിടെ ഇപ്പൊ അടുത്ത കാലത്ത് കണ്ടുവരുന്ന ഹിന്ദുക്കളിൽ വരുന്ന ഒരു പ്രവണത, സാധാരണ കുട്ടി ജനിച്ചു കഴിഞ്ഞ് ഗ്രഹനില അല്ലെങ്കിൽ ജാതകം എഴുതുക എന്നതാണ്. പക്ഷെ ഇപ്പൊ ഈ സിസേറിയനൊക്കെ വന്നതിൽ പിന്നെ ഈ മുഹൂർത്തമൊക്കെ നോക്കി ഗ്രഹനിലയൊക്കെ നോക്കി അതിനനുസരിച്ച് കുട്ടിയെ ജനിപ്പിക്കുന്ന ഒരു ഒരു പ്രവണതയൊക്കെ ഇപ്പം വന്നു തുടങ്ങിയിട്ടുണ്ട്. അതെ അപ്പോൾ അതെ അങ്ങനെ വരുമ്പം പിന്നെ ഈ ചെന്ന് നോക്കിയിട്ട് അതിപ്പോ അത് പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സ്വാമിജി. ജ്യോതിഷിയുടെ ചെന്ന് പറയും സിസേറിയൻ ആണ് നല്ലൊരു മുഹൂർത്തം തരാൻ പറയും. അപ്പം ജ്യോത്സ്യന് മോശമല്ല, ജ്യോത്സ്യന് പറയും അഥവാ ഞാനൊരു മുഹൂർത്തം തന്നാലും ഡോക്ടർ എമർജൻസി ആണെങ്കിൽ പോകുമല്ലോ, അതുകൊണ്ട് ഡോക്ടറിന്റെ അടുക്കി ചെന്നൊരു രണ്ട് മൂന്ന് ദിവസം തരൂ, ഒന്നിൽ കൂടുതൽ മുഹൂർത്തം തരാം, കൺവീനിയന്റ് ആയിട്ട് നിങ്ങൾ പ്രസവിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് മുഹൂർത്തം കൊടുത്ത് അപ്പൊ അതിൽ ഈ ചൊവ്വാദോഷമൊക്കെ അങ്ങ് ഒഴിവാക്കാമല്ലോ ഈ രാജയോഗമൊക്കെ കൊണ്ടുവന്നിട്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രവണത വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നോക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണോ, ഇത് ദോഷമല്ലേ, പിന്നെ ഇതില് ഈ കാലദേശങ്ങൾക്ക് അനുസരിച്ച്, ഇപ്പൊ ജ്യോതിഷം പരാവിദ്യ അല്ലല്ലോ സ്വാമിജി, ഇത് കാലദേശവുമായി ബന്ധപ്പെട്ടതാകുമ്പോൾ അതെ കാലാനുസൃതമായി മാറ്റം വരേണ്ടതല്ലേ, ഇതൊക്കെ ആണ് സ്വാമിജി സംശയം. ആ അതെ ഇത് മൊത്തത്തിൽ ടെക്നിക്കൽ ആയിട്ടുള്ള സംശയമാണ്. ഇതിലെ ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം. ഒന്ന്, ഈ ജ്യോതിഷത്തിന്റെ മൗലികമായ എന്താ പറയുന്ന സ്രോതസ് എന്ന് പറയുന്നത് വേദങ്ങളാണ്, വേദാംഗത്തിൽ പെടുന്നതാണ് ജ്യോതിഷം. ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് തുടക്കത്തില്. ജ്യോതിഷങ്ങളെ കുറിച്ച് അതിനെ കുറിച്ച് പറഞ്ഞല്ലോ, വേദാംഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. വേദങ്ങള് ഉപവേദങ്ങളൊക്കെ നമ്മളൊന്ന് പരിചയപ്പെട്ടിരുന്നു, പക്ഷെ വിശദമായിട്ട് പറഞ്ഞില്ല. വിശദമായിട്ട് പറയേണ്ട ഒരു അവസരം നമ്മൾ വരുമ്പോൾ തുടർന്ന് പറയുന്നുണ്ടാവും. അപ്പൊ അത് കഴിഞ്ഞാണ് നമ്മൾ ആശ്രമധർമ്മങ്ങളിലേക്ക് പ്രവേശിച്ചത്. അപ്പൊ ആശ്രമധർമ്മങ്ങളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യും. അപ്പൊ അതിൽ വരുമ്പോൾ ഞാനത് കൂടുതലായിട്ട് പറയും. പക്ഷെ ഈ പറഞ്ഞ ഒരു വിഷയം, അതായത് വേദത്തിലെ ജ്യോതിഷവും വേദാംഗമായിട്ടുള്ള ജ്യോതിഷവും ഇന്ന് നടക്കുന്ന ജ്യോതിഷവും, അതിന് പറയുന്നത് ഒന്ന് ഗണിത ജ്യോതിഷം, മറ്റൊന്ന് ഫലിത ജ്യോതിഷം, അങ്ങനെയൊക്കെ അതിന് ഭാഷ പറയാറുണ്ട്. ഈ വേദാംഗ ജ്യോതിഷം എന്ന് പറയുന്നത് അതിൻ്റെ മുഖ്യമായ പ്രയോജനം ഈ വേദത്തിൽ പറഞ്ഞ ശുഭകർമ്മങ്ങള്, അതായത് യാഗാദികള്, ഇതേപോലുള്ള ഷോഡശ സംസ്കാരങ്ങള്, വേദത്തിൽ വിഹിതമായിട്ട് പറഞ്ഞിട്ടുള്ള കർമ്മങ്ങളെ ശുഭമായിട്ട് ചെയ്യാനായിട്ടുള്ള
തീയതിയും മുഹൂർത്തവും നിശ്ചയിക്കുക എന്നുള്ള മാത്രമാണ് വേദാംഗ ജ്യോതിഷത്തിന്റെ പ്രവൃത്തി. അപ്പൊ അത് ആണ് ഇപ്പൊ അതിനെല്ലാം ഉണ്ട്. ഇപ്പോ ഗർഭാധാനത്തിന് അതിനുള്ള സമയം നോക്കണം, ഇതൊക്കെ അതിലുള്ളത് തന്നെയാണ്. ഈ ഇത് നിശ്ചയിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇതെങ്ങനെയാ നിശ്ചയിക്കുക ഈ മുഹൂർത്തം? ഈ മുഹൂർത്തം നിശ്ചയിക്കാൻ ഗ്രഹങ്ങളും രാശിയും ഒക്കെ നോക്കി തന്നെയാണ് നിശ്ചയിക്കുക, അത് വേറെ വഴിയൊന്നുമില്ല. അപ്പോ ഗ്രഹങ്ങളും രാശിയും ആ ആരാണോ ചെയ്യിക്കുന്നത് ആ ചെയ്യിക്കുന്ന ആളിനെ യജമാനൻ എന്നാ പറയുക. അപ്പോ യജമാനന്റെ രാശി അതുപോലെ ഈ പറഞ്ഞ ദേശകാലങ്ങൾ അനുസരിച്ചിട്ടുള്ള അക്ഷാംഗം രേഖാംഗം ഇതൊക്കെ നോക്കി അതിന്റെ ഹോരാശാസ്ത്രം നിശ്ചയിച്ച് അതിനനുസരിച്ച് അതിനെ നിശ്ചയിക്കുന്നു. അത് തന്നെയാണ് ഇന്ന് നടപ്പുള്ളത്. അപ്പോ അതില് അന്തർഭൂതമാണ് ഈ പറഞ്ഞ ഫലിത ജ്യോതിഷം. ഫലിത ജ്യോതിഷം അതിന്റെ ഒരു അന്തർഭൂതമായ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ ഫലിത ജ്യോതിഷത്തിന് വേണ്ടിയല്ല അത് പറയുന്നത്, മറ്റൊരു പ്രയോജനത്തിന് വേണ്ടി പറയുന്നതിൽ ഫലിത ജ്യോതിഷം ഉൾപ്പെടുന്നു. ഉദാഹരണത്തിന്, അശുഭമായ ഒരു സമയത്ത് ഈ കർമ്മം ചെയ്താൽ ഇപ്പറയുന്ന ദോഷങ്ങൾ ഉണ്ടാകും എന്ന് പറയാറുണ്ട്. അതൊരു ഫലിതമാണല്ലോ. ശുഭമായിട്ടുള്ള ഈ മുഹൂർത്തത്തിൽ ഈ കാര്യങ്ങൾ ചെയ്താൽ, അതായത് കരണം യോഗം എന്നൊക്കെ ഉണ്ടല്ലോ, ആ കരണവും യോഗവും ആ ഈ പറയുന്ന 108 യോഗങ്ങളും അതിന്റെ കരണങ്ങളും അതുപോലെ ഇതൊക്കെ നോക്കിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്താൽ അതിന് ഈ ഫലം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും ഭാഗമാണ് വൈദിക ജ്യോതിഷത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. പിന്നെ അപ്പോ അത് മനസ്സിലായല്ലോ. അതിന്റെ ഒരു വലിയ കാലാന്തരത്തിൽ വന്ന വിസ്താരമാണ് ഈ ഫലിത ജ്യോതിഷം. ഇന്ന് നമ്മൾ ജ്യോതിഷം ജ്യോതിഷം എന്ന് പറയുന്നത് ഫലിത ജ്യോതിഷമാണ്. വേദാംഗ ജ്യോതിഷം, വേദാംഗ ജ്യോതിഷം ഗണിതജ്ഞരായിട്ടുള്ള കർമ്മികളായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഇപ്പൊ ഉപയോഗിക്കുന്നുള്ളൂ. അവർക്ക് മാത്രമേ അതിന്റെ ആവശ്യമുള്ളൂ. ഇപ്പൊ നമുക്ക് വേദാംഗ ജ്യോതിഷം അറിഞ്ഞിട്ട് കഴിയേണ്ട കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ആവശ്യമില്ല. പക്ഷേ കേരളീയ ജ്യോതിഷം എന്ന് പറയുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അതായത് ഈ ഫലിത ജ്യോതിഷത്തില് നമ്മുടെ ഭാരതത്തില് വളരെ വലിയ ദൈവജ്ഞരുണ്ടായിരുന്ന നാടാണ് കേരളം. കേരളത്തിന്റെ മഹിമ നമുക്ക് അറിയില്ല ശരിക്കും, കാരണം അത്രയും ഗണിതജ്ഞരും വിദ്വാൻമാരുമായിട്ടുള്ള മഹാപണ്ഡിതന്മാരുണ്ടായിരുന്ന സ്ഥലമാണ് കേരളം. അതുകൊണ്ടാണ് കേരളീയ ജ്യോതിഷം എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക വിപുലമായ ഒരു ശാഖ തന്നെയായത്. ഇന്നും നോർത്ത് ഇന്ത്യയിലും ഇപ്പോ വാരണാസിയിലൊക്കെ ഇവിടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ കേരളീയ ജ്യോതിഷം ഒരു പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഈ ഇന്ന് നോർത്തില് ഉത്തരേന്ത്യയില് നടപ്പുള്ള ജ്യോതിഷത്തിനേക്കാളും ഓരോ വിഷയത്തിലും വളരെ വിപുലമായ സ്റ്റഡീസ്, റിസർച്ചുകള്, പ്രയോഗങ്ങള് കേരളീയ ജ്യോതിഷത്തിൽ വന്നു. അതിന് കാരണം ഒരു കാലത്ത് 100 മുമ്പ് നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്ന വലിയ പണ്ഡിതന്മാരുടെ മഹാത്മ്യമാണ്. ഇപ്പോ സംഗമഗ്രാമ മാധവനെ പോലുള്ള എത്രയോ വലിയ പണ്ഡിതന്മാര്, പരമേശ്വര സ്വാമിയാജി ഇങ്ങനെയൊക്കെ വന്ന, അതുമായിട്ട് വളരെ അധികം റിസർച്ച് ചെയ്ത ലോക പ്രശസ്തരായിട്ടുള്ളവരുണ്ട്. പക്ഷെ നമുക്കൊന്നും അറിയില്ല. ഈ സംഗമഗ്രാമ മാധവൻ എന്ന് പറയുന്ന ഇരിങ്ങാലക്കുട ജീവിച്ചിരുന്ന ഒരു പിന്നെ നമ്പൂരി ആണ് അദ്ദേഹം. എന്താ ആണ് എത്ര 14-ാം നൂറ്റാണ്ടിലെ, ഇപ്പോഴൊന്നും അല്ല, അന്നത്തെ കാലം മുതൽ അത്രയും വിപുലമായ സ്റ്റഡീസ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് സംഭവിച്ച ഒരു ഗുണം എന്തെന്ന് ചോദിച്ചാല്, ഈ വേദാംഗ ജ്യോതിഷത്തിലെ വെറും ഫലിതമായിട്ട് അല്പാൽപ്പം ചുരുക്കി പറഞ്ഞിരുന്ന ഭാഗത്ത് വിപുലമായ റിസർച്ച് ഉണ്ടായപ്പോ ശരിക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് വിപുലമായിട്ട് സ്പഷ്ട ഇപ്പൊ അതിന് ന്യൂമറോളജി ഉണ്ട്, അതുപോലെ തന്നെ സ്വപ്നശാസ്ത്രമുണ്ട്, നിമിത്ത ശാസ്ത്രമുണ്ട്, അതുപോലെ ഈ ജന്മസമയത്തിന്റെ കാര്യങ്ങൾ വെച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതില് പല പല സെക്ഷൻ ആയിട്ടുണ്ട്. സാമുദ്രിക ശാസ്ത്രത്തിന്റെ അംഗങ്ങളുണ്ട്, സാമുദ്രിക ശാസ്ത്രങ്ങൾ വെച്ച് പറയാവുന്നതുണ്ട്, എന്താണ് എല്ലാം ഉണ്ട്. നമ്മുടെ ഒരു ജ്യോതിഷത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്, വേദാംഗ ജ്യോതിഷത്തിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ്. കാരണം ഈ വിവാഹ ചടങ്ങ് എന്ന് പറയുന്ന ഷോഡശ സംസ്കാരത്തിൽ പെടുന്നതാണ്.
ഷോഡശ സംസ്കാരം വേദത്തിന്റെ അംഗമാണ്. അതിനെക്കുറിച്ച് ഗൃഹ്യസൂത്രങ്ങളിലും ധർമ്മസൂത്രങ്ങളിലും നേരത്തെ ഇപ്പോ അങ്ങ് സൂചിപ്പിച്ചതുപോലെ എല്ലാ സ്ഥലത്തും പറയുന്നുണ്ട്. അത് നോക്കണമെന്നും പറയുന്നുണ്ട്. അത് എങ്ങനെ നോക്കണമെന്ന് അറിയേണ്ടത് ജ്യോതിഷത്തിൽ നോക്കിയാണ്. അത് ഗൃഹ്യസൂത്രത്തിൽ പറയില്ല. അത് അതിനുള്ള സമയങ്ങൾ പറയും. ഇപ്പൊ ഋതുകാലം നോക്കണം. ഋതുകാലം നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയുടെ പുത്രോത്പാദനത്തിന് ഋതുകാലം നോക്കേണ്ടതുണ്ട്. ആ ഋതുകാലം എങ്ങനെയാ നോക്കുക? അപ്പൊ അതൊക്കെ ആ സമയങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നോക്കുക. അതുപോലെ സൂര്യ ഇതാണ് ചന്ദ്രന്റെയും സൂര്യന്റെയും ഗതിയും ബാക്കി ദിവസങ്ങളും, അതുപോലെ തന്നെ അമാവാസ്യ ഇങ്ങനെയുള്ള ദിവസങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇപ്പോ വിവാഹത്തിനാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ, അപ്പൊ ഇതൊക്കെ നോക്കുന്നത് ജ്യോതിഷമില്ലാതെ പറ്റില്ല. ജ്യോതിഷമില്ലാതെ ഇതൊക്കെ എങ്ങനെ അറിയാം? അപ്പൊ തീർച്ചയായിട്ടും ജ്യോതിഷമുണ്ട്. ജ്യോതിഷം ഈ പറയുന്ന കാര്യങ്ങളിൽ എല്ലാ സ്ഥലത്തും ഉണ്ട്. അത് നമ്മൾ ഗൃഹമുണ്ടാക്കുന്ന കാര്യത്തിലായാലും, അവിടെ നമ്മൾ പാല് കാച്ചുക എന്ന് പറയുന്ന അവിടെങ്കിലും അഗ്നി പ്രവേശനം ചെയ്യുന്ന കാര്യത്തിലായാലും, അഗ്നി ആധാനം ചെയ്യുന്ന കാര്യത്തിലായാലും, ഇനി അമ്പലത്തില് നമ്മൾ വഴിപാടുകൾ ചെയ്യുന്ന കാര്യത്തിലായാലും, എല്ലാ കാര്യത്തിലും ഈ സമയനിശ്ചയമുണ്ട്. അത് പൂർണ്ണമായിട്ട് നോക്കാറുണ്ട്. ഇനി ഇപ്പൊ അങ്ങ് ഉദ്ധരിച്ച മറ്റൊരു വിഷയം ഞാൻ പറയാനുള്ളത് ചൊവ്വാദോഷത്തെ കുറിച്ചാണ്. ഈ ചൊവ്വാദോഷം എന്ന് പറയുന്നത് ഉള്ളതാണ്, നമ്മുടെ കേരളത്തിൽ മാത്രം ഉള്ളതല്ല ഇത്. ചൊവ്വാദോഷം എന്ന് പറയുന്നത് ഇവിടെയും ഉണ്ട്. ഇത് ഉത്തരേന്ത്യയിലും വളരെ രൂക്ഷമായിട്ടുള്ള പ്രശ്നമാണ്. എല്ലാ സ്ഥലത്തും അതുണ്ട്. വലിയ വലിയ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും ചൊവ്വാദോഷം കൊണ്ട് നടക്കാത്ത കഥകൾ നമ്മൾ കേട്ടിട്ടില്ല. അപ്പൊ ഈ ചൊവ്വാദോഷം എന്ന് പറയുന്നത് ഇല്ലാത്ത ഒരു കാര്യമല്ല, അല്ലെങ്കിൽ നമ്മൾ കേരളത്തിലുള്ള ജ്യോതിഷന്മാർ പറയുന്നതായിട്ട് മാത്രമായിട്ടുള്ള ഒരു കാര്യമല്ല, എല്ലാ സ്ഥലത്തും ഉള്ളതാണ്. അതിന്റെ പ്രശ്നങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പൊ അതിനുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള പരിഹാരം ചൊവ്വാദോഷമുള്ള രണ്ടുപേര് തമ്മിൽ ചേർക്കുക എന്നുള്ളതാണ് അതിന് പരിഹാരം. സിമ്പിൾ ആയിട്ടുള്ള പരിഹാരം. അല്ലെങ്കിൽ പിന്നെ അതിന് വേറെ വഴികൾ കണ്ടുപിടിക്കണം. അല്ലാതെ വന്നാൽ ഇത് ഒരു പരീക്ഷണാർത്ഥം പലരും ഇതിനെ ഉല്ലംഘനം ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിന്റെ ഹിസ്റ്ററി നോക്കിയാൽ അവർക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുടുംബം തകർന്നു പോകുന്നതും പല അപമരണങ്ങൾ വരുന്നതുവരെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അത് അതിന്റെ ഒരു നിയമപ്രകാരമുള്ള ജ്യോതിഷ പ്രകാരമുള്ള സത്യം തന്നെയാണ്. അതിന് എത്ര തന്നെ ഇല്ല എന്ന് പറഞ്ഞാലും, കാരണം എനിക്ക് തന്നെ പലവരും വ്യക്തിപരമായിട്ട് അറിയാം, ഇതൊന്നും വിശ്വസിക്കാതെയും അംഗീകരിക്കാതെയും ഒക്കെ ചെയ്തിട്ട് അവസാനം അതൊന്നും ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്താലും അവർക്കത് വരും. കാരണം ഇവിടെ വിശ്വസിക്കുന്നതോ വിശ്വസിക്കാതിരിക്കുന്നതോ അല്ല. ഇപ്പൊ ജ്യോതിഷത്തിൽ നമ്മുടെ നാട്ടിൽ പറയാറുണ്ടല്ലോ, ജ്യോതിഷത്തിലൊന്നും എനിക്ക് വിശ്വാസം ഇല്ല, ജ്യോതിഷമൊക്കെ എന്താണെന്ന് അങ്ങനെ പറയാറുണ്ട്. അതൊരു അർത്ഥമില്ലാത്ത കാര്യമാണ്. അതായത് ജ്യോതിഷം എന്ന് പറഞ്ഞ ഒരു ഗണിതമാണ്, ഒരു മാത്തമാറ്റിക്സ് ആണ്. ഇപ്പോ ഒന്നും ഒന്നും രണ്ട്, രണ്ടും രണ്ടും നാല്, ഈ രണ്ടും രണ്ടും നാലാണെങ്കിൽ എനിക്ക് വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താ അർത്ഥം? ഞാനത് ബിലീവ് ചെയ്യുന്നു രണ്ടും രണ്ടും നാലാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന് യാതൊരു അർത്ഥമില്ല. ജ്യോതിഷം എന്ന് പറയുന്നത് ഈ 12 രാശികളും 9 ഗ്രഹങ്ങളും 27 നക്ഷത്രങ്ങളും അവയുടെ സംയോഗ വിയോഗങ്ങളായിട്ട് വരുന്ന ഇപ്പോ എന്താ പറയുന്ന ഗണങ്ങളും ആക്ക നോക്കിയിട്ട് വരുന്ന അതിന്റെ മൊത്തം കാൽക്കുലേഷൻ മാത്രമാണ് ഈ ജ്യോതിഷം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ കാൽക്കുലേഷൻ അല്ലാതെ ഒന്നുമില്ല. അപ്പൊ കാൽക്കുലേഷനിൽ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കണേലോ അർത്ഥമില്ല. പിന്നെ എന്തിലാ വിശ്വാസം ഇല്ല എന്ന് പറയുന്നത്? അത് കൈകാര്യം ചെയ്യുന്ന ആളിൽ വിശ്വാസം ഇല്ലാതെ ആവാം നിങ്ങൾക്ക്. അത് ശരിയാണ്, കാരണം അയാൾക്ക് കൈകാര്യം ചെയ്യാൻ അറിയില്ല, അയാൾ പറയുന്നതൊക്കെ വിഡ്ഢിതമാണ്, അത് നടക്കാറില്ല എന്ന് നമുക്കാവണം. അതിപ്പോ കണക്ക് അറിഞ്ഞിടാത്ത ഒരാൾ കണക്ക് കൂട്ടിയാൽ നമുക്ക് വിശ്വാസം ഉണ്ടാവില്ല. പലപ്പോഴും കടകളിലൊക്കെ പോയി സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ രണ്ടാമത് കണക്ക് കൂട്ടി നോക്കാറുണ്ട്. ചിലപ്പോൾ അയാൾക്ക് കണക്ക് കൂട്ടി തെറ്റും, അല്ലെങ്കിൽ മനഃപൂർവ്വം തെറ്റിക്കും എന്നൊക്കെ വരുമ്പോൾ അങ്ങനെ ഒരു വിശ്വാസം അവിടെ വ്യക്തിയിൽ ഉണ്ടാവും. പക്ഷെ കണക്കിൽ അവരുടെയും വിശ്വാസത്തിന്റെ വിഷയം ഇല്ലല്ലോ, കാരണം അത് മാത്തമാറ്റിക്സ് ആണ്, സയന്റിഫിക് ആയിട്ട് പ്രൂഫ് ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെയാണ് ജ്യോതിഷം. അപ്പൊ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നില്ല, വിശ്വസിക്കാതിരിക്കണ ഇല്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. അങ്ങനെ പറയുന്നുവെങ്കിൽ ജ്യോതിഷത്തെ കുറിച്ച് യാതൊരു വിവരവും അയാൾക്കില്ല എന്ന മനസ്സിലാക്കും. പല സ്വാമിജിമാരും അങ്ങനെ പറയണ കേട്ടിട്ടുണ്ട് ഞാൻ. ആ പക്ഷെ അത് മനസ്സിലാക്കേണ്ടത് അവർ ജ്യോതിഷത്തിന്റെ ABCD പോലും പഠിച്ചിട്ടില്ല. അങ്ങനെ പഠിച്ചാൽ അതിന് വിശ്വസിക്കാതെയും വിശ്വസിക്കാതിരിക്കുന്നതിലും കാര്യമില്ല. കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു വർഷത്തെ പഞ്ചാംഗം, അല്ലെങ്കിൽ 10 വർഷത്തെ, 15 വർഷത്തെ, 100 വർഷത്തെ വരെ പഞ്ചാംഗം ഇറക്കുന്നുണ്ട്. ഈ ഒരു വർഷത്തെ പഞ്ചാംഗത്തില് ഏതൊക്കെ സമയത്ത് മഴ പെയ്യും, അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഇത് ഈ വർഷം മുഴുവൻ സ്റ്റഡി ചെയ്തിട്ടല്ല പറയുന്നത്. ഇന്നുള്ള ഏറ്റവും നൂതനമായിട്ടുള്ള സാറ്റലൈറ്റ് ടെക്നോളജി പോലും ഉപയോഗിച്ച് ഒരു വർഷം മുമ്പ് വരെയുള്ള കാലാവസ്ഥ നിശ്ചയിക്കാൻ പറ്റില്ല, അവർക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ ജ്യോതിഷത്തിന് അത് പറ്റും. അപ്പൊ അത് ശാസ്ത്രമല്ലേ? എന്നിട്ട് അത് പരീക്ഷിച്ചു നോക്കുക.
നമ്മള് എപ്പോഴും പുതിയ പഞ്ചാംഗം വരുമ്പോൾ ആദ്യം എടുത്ത് വായിച്ചു നോക്കും, വെറുതെ എങ്കിലും ഒന്ന് വായിച്ചു നോക്കും എന്തൊക്കെയാ പറഞ്ഞിരിക്കണം. ഏകദേശം ആ സമയങ്ങളിലും അതോട് അടുപ്പിച്ച സമയങ്ങളിലും ഈ പറയുന്ന സംഭവങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. ചിലപ്പോഴൊക്കെ വ്യത്യാസം വരും, കാരണം ഇത് ഗണിതം ഒത്തിരി ചെയ്യുന്നതാണ്. കണക്ക് കൂട്ടലിലെ ആ സമയത്ത് ഊഹിച്ചെടുക്കുന്നതിൽ കണ്ടെത്തുന്നതിൽ വ്യത്യാസങ്ങൾ വരുമ്പോൾ ചില വ്യത്യാസങ്ങൾ വരും, പക്ഷേ 80% അത് സംഭവിക്കാറുണ്ട്. അതെങ്ങനെയാ സംഭവിക്കുക? ഇത് ആര് കണ്ടിട്ട് എന്ത് അത്ഭുതമാണ് സൃഷ്ടിക്കുന്നത്? അത് കണക്കാണ്. കണക്കനുസരിച്ച് ഗ്രഹങ്ങളുടെ ചില ഭാഗങ്ങളിൽ ചില ആഭാരങ്ങളും മറ്റുമൊക്കെ വരുമ്പോൾ അതിനുണ്ടാകുന്ന ഫലങ്ങളെ കുറിച്ച് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത് എത്രയോ കാലം അവർ പരീക്ഷണ നിരീക്ഷണം ചെയ്തിട്ട് അത് കണ്ടുപിടിച്ചതാണ്. നമ്മൾ തന്നെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കും ഇത് കണ്ടുപിടിക്കാം. അതുപോലെ നമ്മുടെ ആഴ്ചകൾ, ഈ ആഴ്ചകൾക്ക് പേര് കൊടുത്തിരിക്കുന്നതിന് ഓരോ കാരണമുണ്ട്. അപ്പൊ ഇത് വളരെ വിശദമായിട്ടുള്ള ഇതാണ്. പക്ഷേ അതിനെ ഞാൻ പറയുന്നത് സത്യമായിട്ടുള്ള കാര്യം എന്താണ്. ഇനി ലാസ്റ്റിലത്തെ പോയിന്റ് കൂടെ പറഞ്ഞ് നിർത്താം, സമയം അതീതമായി, കാരണം പലരും പോകാൻ തയ്യാറായിരിക്കും. അപ്പോ ലാസ്റ്റിലത്തെ കാര്യം ഈ സിസേറിയൻ ചെയ്യുന്ന കാര്യം, ഇപ്പോ സമയം നോക്കി ചെയ്തു കഴിഞ്ഞാൽ ഇത് ബാധിക്കില്ല എന്ന് പറയും. അപ്പൊ ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനനം എന്ന് പറയുന്ന സമയം, ഈ ജനന സമയം സ്വാഭാവികമായിട്ട് ജനിക്കുന്നതാണ് ജനന സമയം എന്നാണല്ലോ നമ്മുടെ ഒരു വൈപ്പ്. ഈ സിസേറിയൻ എന്ന് പറയുന്ന സിസ്റ്റം പണ്ടും ഉണ്ടായിരുന്നു. സിസേറിയൻ എന്ന് പറയുന്നത് ഇപ്പൊ തുടങ്ങിയ കാര്യമല്ലല്ലോ, ഇപ്പൊ ഈ ഇടയ്ക്കാണ് സിസേറിയൻ തുടങ്ങിയത്. ഇപ്പൊ അത് വിപുലമായിട്ട് നടക്കുന്നു, കൂടുതൽ അധികം നടക്കുന്നു, ആൾക്കാരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അവർക്ക് തോന്നുമ്പോഴൊക്കെ പിന്നെ പ്രസവിപ്പിക്കുന്നു, അതൊക്കെയാണ് ശരി. പക്ഷെ പണ്ടും ഇതുണ്ടായിരുന്നു, കാരണം നമ്മുടെ ആയുർവേദ ഗ്രന്ഥങ്ങളില് അതിനെക്കുറിച്ചുള്ള ശസ്ത്രക്രിയയെക്കുറിച്ച് പറയുന്നുണ്ട്, അതിനുള്ള ഉപായങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് അവർ മരുന്ന് കൊണ്ട് ചെയ്തിരുന്നു, ക്രിയ കൊണ്ടും ചെയ്തിരുന്നു, രണ്ട് രീതിയിലും അത് ചെയ്തിരുന്നതായിട്ട് നമുക്ക് സൂചനകൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് സംഭവമാണ്. പിന്നെ നമ്മുടെ ഇതിഹാസ പുരാണങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് പറയുന്നത്. പക്ഷെ യഥാർത്ഥമായിട്ട് യഥാർത്ഥ ജനനം, കുട്ടിയുടെ ജനനം എന്ന് പറയുന്നത് ഈ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്താണ്. അതിന് നമ്മൾ ഈ ഗർഭാധാന സമയം നിശ്ചയിക്കുന്നത് അത് നോക്കിയിട്ടാണ്. ആ ഗർഭത്തിൽ കുട്ടി ആകുന്ന, അതായത് ബീജാധാനം നടന്ന് ആ അണ്ഡം തയ്യാറാകുന്ന സമയം, അതിനെയാണ് ജനനം എന്ന് പറയുന്നത്. അപ്പൊ ആ സമയം അനുസരിച്ചിട്ടാണ് ഈ ഗർഭാധാനം നിശ്ചയിക്കുന്നത്. അപ്പൊ യഥാർത്ഥമായ ജനനം നേരത്തെ തന്നെ ഗർഭപാത്രത്തിൽ നടന്നു കഴിഞ്ഞു. പക്ഷെ ആ സമയം കൃത്യമായിട്ട് കണക്കിലെടുക്കാൻ ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോഴീ സംസ്കാരങ്ങൾ ചെയ്യുന്നവർ ഈ ഗർഭാധാന സംസ്കാരത്തിനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. കാരണം എന്താണ്, അതാണ് ശരിക്കുള്ള ജനനം എന്ന് പറയുന്നത്. അപ്പൊ അന്ന് മുതൽ ഗർഭാധാനം നടന്ന്, ഗർഭം ധരിച്ചു, ഗർഭം സ്ഥിരമായി എന്ന് ഉറപ്പുവരുത്തിയാൽ ആ ദിവസം ഗർഭാധാനം നടന്നു എന്ന് നിശ്ചയമായാലും പിന്നെ അതനുസരിച്ചിട്ടുള്ള സമയം എടുക്കും. അതുമാണ് ഗർഭേതു അഷ്ടമേ വർഷേ എന്ന് പറയുന്നത്. അതായത് കുട്ടി ജനിച്ചിട്ട് 7 വർഷമേ ആയുള്ളൂ, പക്ഷെ ഗർഭത്തിന്റെ കൂടെ 10 മാസം കൂടി കണക്കാക്കുമ്പോൾ അത് 8-ാമത്തെ വയസ്സാവുമല്ലോ. അപ്പോ ശങ്കരാചാര്യ സ്വാമിജികളുടെയൊക്കെ ഇപ്പൊ ദിഗ്വിജയത്തിലും മറ്റു പല സ്ഥലത്തും ഒക്കെ പറയുന്നത് ഗർഭേതു അഷ്ടമേ വർഷമെന്നാണ്. അതായത് ഗർഭാധാനം ചെയ്ത സമയം നോക്കിയിട്ടാണ്. അപ്പൊ അതിന്നിപ്പോ സ്വാഭാവികമായിട്ടും അസംഭവമാണ്. പിന്നെ ഈ പുറത്തെടുക്കുമ്പോ കർമ്മത്തിന് വ്യത്യാസം വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ പുറത്തെടുക്കുന്ന സമയം നമുക്കിപ്പോ ഡേറ്റ് ഓഫ് ബർത്തും ഇതൊക്കെ നമുക്ക് നിശ്ചയിക്കാമെങ്കിലും ആ ജനന സമയം കൃത്രിമമായിട്ട് വരുമ്പോ അതിന് ആ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഫലത്തിന് വ്യത്യാസം വരും. അതെങ്ങനെ ചെയ്താലും വ്യത്യാസം വരും. കാരണം എന്ന് വെച്ചാല് അങ്ങനെ ശുഭമായിട്ട് ഉള്ള ഒരു സമയത്ത് ചെയ്യാൻ ചെയ്യിപ്പിക്കാനും ഉള്ള അവകാശം പുരുഷാർത്ഥത്തിലുണ്ട്, നമുക്കുണ്ട്. അതായത് വ്യക്തികൾക്കുണ്ട് അത്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ശുഭമായിട്ടുള്ള ഒരു കർമ്മ സമയം നിശ്ചയിച്ച് ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും ആ ആദ്യ കർമ്മം, അതായത് തുടർന്നു വരുന്ന കർമ്മം, ഈ ജനിച്ചു വരിക എന്നുള്ളത് മറ്റൊരു കർമ്മത്തിന്റെ തുടർച്ചയാണല്ലോ. ജനിക്കുന്നത് കുട്ടി ഗർഭപാത്രത്തിൽ വരുമ്പോഴേ ജനിച്ചു കഴിഞ്ഞു. ഗർഭപാത്രത്തിൽ 10 വയസ്സ് 10 മാസം കഴിയുന്നത് വരെ ആ കർമ്മങ്ങൾ തന്നെയാണ് അനുഭവിക്കുന്നത് അല്ലേ? അതല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കുട്ടി അവിടെ ഉണ്ടല്ലോ, എല്ലാം അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ആ കർമ്മം അനുഭവിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. കർമ്മം ഇപ്പൊ ജനിച്ചു കഴിഞ്ഞാൽ ഒരു പുതിയ കർമ്മം തുടങ്ങുന്നില്ല കുട്ടി. ജനിച്ചു കഴിയുമ്പോൾ ബാഹ്യദേശവുമായിട്ടുള്ള ബന്ധം, അതായത് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്ന ബന്ധം, അതിനെ നമ്മൾ സെക്കൻഡറി ആയിട്ടുള്ള ജനനമായിട്ടാണ് കണക്കാക്കേണ്ടത്. അപ്പോ നേരത്തെ ഓൾറെഡി തന്നെ ജനിച്ച് കർമ്മം അനുഭവിച്ചു വരുന്ന കുട്ടിയുടെ ഒരു പുറത്തു വരവലാണ് ഇത് കാണുന്നത്. അതൊന്നിനെ നമ്മൾ സ്വയം ശുഭമായിട്ടുള്ള സമയം കണ്ടുപിടിക്കാം. പക്ഷെ ഫലം വെച്ച് നോക്കുമ്പോൾ അത് 100% ആവില്ല ഒരിക്കലും, എങ്ങനെ തന്നെ ചെയ്താൽ.
അപ്പൊ അതിന് നമുക്ക് പുരുഷാർത്ഥമുണ്ട്, സ്വാതന്ത്ര്യമായിട്ട് ചെയ്യാം. അങ്ങനെ അതിനെ മനസ്സിലാക്കുന്നതായിരിക്കും ഉത്തമം. പിന്നെ പരമാവധി ആ അതിന്റെ ആ ശുഭകർമ്മങ്ങൾ നോക്കി വരുമ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാവുന്നു. പിന്നെ ഇങ്ങനെ ജനിക്കുന്ന കുട്ടികളെല്ലാവരും ശുഭമായിട്ടാണോ ഇരിക്കുന്നത്? അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത് അങ്ങനെ ആവില്ല. കാരണം എന്താണ്, ഇതൊരു കർമ്മത്തിന്റെ ഇടയ്ക്ക് വെച്ചുള്ള ഒരു ഭാഗം മാത്രമാണ്. അത് അതിന് നമുക്ക് നോക്കി ചെയ്യാം, അത് അവരുടെ അതിന് സ്വാതന്ത്ര്യമുണ്ട്. കാരണം അത് പുരുഷാർത്ഥത്തിൽ പെടുന്നതാണല്ലോ, പുരുഷാർത്ഥത്തിൽ പെടുന്നതായതുകൊണ്ട് അതിന് സ്വാതന്ത്ര്യമുണ്ട്. അത് ഭഗവാൻ തരുന്നത് പോലെ തരട്ടെ എന്ന് പറയേണ്ട കാര്യമില്ല. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. കാരണം ഗർഭാധാനത്തിന് സമയം നിശ്ചയിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, ബാക്കി വിവാഹത്തിന് സമയം നിശ്ചയിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുട്ടിയെ ജനിപ്പിക്കുന്നതിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ കർമ്മത്തിന് അതിന് വലിയ വ്യത്യാസം വരില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. അങ്ങനെ അത് മനസ്സിലാക്കാം. പിന്നെ ഇതിനെ നമുക്ക് കൂടുതൽ അതിന്റെ വിശദം ആയിട്ടുള്ള വിവരങ്ങൾ നമ്മൾ പിന്നെ സംസാരിക്കുമ്പോൾ അത് ചെയ്യാം. പിന്നെ ജ്യോതിഷത്തെ കുറിച്ച് ഞാൻ നേരത്തെ ഈ കുറച്ച് വിശദമായിട്ട് ധർമ്മപരിചയം എന്ന ആ വീഡിയോ നമ്മൾ ഷെയർ ചെയ്തല്ലോ, അതിലെ ഒരു 7-8 വീഡിയോ ഞാൻ ഈ ജ്യോതിഷത്തെ കുറിച്ച് മാത്രം പറഞ്ഞിട്ടുണ്ട്. ഇതിലെ ഓരോ വിഷയങ്ങളെയും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് വേണമെങ്കിൽ അങ്ങ് കേട്ട് നോക്കാം. ധർമ്മപരിചയം എന്നുള്ള ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് നമ്മുടെ യൂട്യൂബില്. അതില് ജ്യോതിഷം എന്നുള്ള ഭാഗം പ്രത്യേകം പേര് കൊടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കുക. അതിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞാനിപ്പോൾ ആവർത്തിച്ചത്. ഓക്കെ, അപ്പൊ സമയം അധികമായി. എന്നാലും നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ്, ചോദിക്കുമ്പോഴല്ല പറയാൻ പറ്റുള്ളൂ. അപ്പൊ ചില അടുത്ത പ്രാവശ്യം ഇനി ഈ വിഷയം ഓർത്തില്ല എന്ന് വരും. അതുകൊണ്ട് കുറച്ച് സമയം അധികം എടുത്തു. എനിക്കും സമയം കുറച്ച് അധികമായി. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. ഓം പൂർണമദഃ പൂർണമിദം പൂർണാത് പൂർണമുദശ്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം.